വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് പോഡ്കാസ്റ്റ് നിങ്ങളുടെ 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 സ്വന്തം സ്വന്തം കാർത്തിക് സൂര്യ ഞാൻ ഞാൻ അഖിൽദാസ്വന്ത ശ്രീകാന്ത് നാഗമാണിക്യത്തിനാണോ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള രത്നം നൂറ് കോടി ഉണ്ടോ ഇരുതലമൂരിക്ക് നക്ഷത്രാമയ്ക്ക് എത്ര രൂപ കിട്ടും ഇത്രയൊക്കെ കിട്ടോ വെള്ളി മൂങ്ങി കേന്ദ്ര വെള്ളി മൂങ്ങി കേന്തിനാണ് ഇത്ര വില ഇത് മാത്രമല്ല ഗൈസ് ഈ പാമ്പ് കടിച്ചത് പറ്റും എന്നുള്ള ഞാൻ കൊച്ചിലെ മുതൽ എട്ടടി മൂർഖൻ കടിച്ചു കഴിഞ്ഞാൽ ഏഴടി നടന്നിട്ട് ഓട്ടോറിക്ഷ പിടിച്ച ആശുപത്രിയിൽ പോയാൽ മതിയോ ഇത്ര ഈ പട്ടിച്ചളിന്റെ ഇത് പറഞ്ഞത് ഇതുപോലെ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരുപാട് ഡൗട്ട്സും ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ക്ലിയർ ആക്കാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് തുടങ്ങി ആദ്യത്തെ ആദ്യത്തെ ഒന്ന് രണ്ട് ഗസ്റ്റുകളിലൊരാളാവാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട ഒരാളായിരുന്നു വാവചേട്ടൻ അപ്പോ അന്നൊന്നും വരാൻ പറ്റിയില്ല ഇപ്പൊ ഒരു വർഷം നമ്മുടെ ബോഡ്കാസ്റ്റ് ആവാൻ പോകുമ്പോ ചേട്ടനെ നമ്മൾ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കയാണ് സ്വത്തുക്കളെ അവസാനം അതെ അപ്പൊ അതെ അതിനു സഹായിച്ച വിഘ്നേഷിന് വളരെ അധികം നന്ദിയുണ്ട് അടുത്ത് ഒരു ലോഡ് സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പാമ്പിനെ പേഴ്സണലി ഭയങ്കര പേടിയാണ് പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴേഴ്ത്തുകൾ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഓടിക്കളയും അമ്മ പേടിയാണ് നിനക്ക് നിനക്കോദാസ പാമ്പിനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പേടിയില്ല കണ്ടിട്ടില്ല അടുത്ത് വന്നിട്ടില്ലാത്തതുകൊണ്ട് പേടി അങ്ങനെ നിന്റെ അടുത്ത് പാമ്പ് കണ്ടിട്ടില്ല അടുത്ത ബ്ലോഗി കണ്ടിട്ടുണ്ട് എന്നാലും കണ്ടിട്ടുണ്ട് ടൂയില് കണ്ടിട്ടുണ്ട് പിന്നെ ഒരു മൂർഖനെ കണ്ടിട്ടുണ്ട് പിന്നെ നീ നീയല്ലോ വറുതെ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും വാവ ചേട്ടൻ നമ്മുടെ പോഡ്കാസ്റ്റിലോട്ട് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് വേണ്ടി ഇന്ന് നമ്മുടെ സ്പോൺസർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ന് നമ്മുടെ സ്പോൺസറാണ് മാതാ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കഴിഞ്ഞ പതിമൂന്ന് കൊല്ലങ്ങളായിട്ട് എം ബി ബി എസ് ആൻഡ് എം ഡി ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ല അടിപൊളി രീതിയിൽ കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരു അടിപൊളി ഫോമാണ് മാതാ എജ്യൂക്കേഷൻ കൺസൾട്ടൻസി ഗൈഡ് ചെയ്യണ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആണ് ഈ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആകുമ്പോൾ ഇവർ എക്സ്പീരിയൻസ് ഉള്ളവരായോണ്ട് ഈ എക്സ്പീരിയൻസിനും ഹെൽപ്പ് ഫുൾ ആയിരിക്കും അവരാണ് കറക്റ്റ് ഗൈഡ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഡോക്ടേഴ്സ് തന്നെയാണ് അത് അതുപോലെ തന്നെ ഈ പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് പുറത്ത് പോയി എം ബി ബി എസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് അപ്പൊ അവർക്കൊക്കെ ഉള്ള ഗൈഡൻസ് അവർ പ്രൊവൈഡ് ചെയ്യണമുണ്ട് യു എസ് യു കെ ഇപ്പൊ എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഗൈഡൻസ് ചെയ്യും പിന്നെ ഈ ഡോക്ടേഴ്സ്

ഗൈഡ് ചെയ്യാൻ ബാക്കിയുള്ള ഫേംസ് വെച്ച് അത് മാത്രല്ല ഈ പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുമ്പോഴേ പിള്ളേർ ഈ നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ മാതാ കൺസൾട്ടൻസി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ എം ബി ബി എസ് നമുക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ തന്നെ അവർക്കാണെങ്കിൽ ഈ എം ഡിക്ക് ഉള്ള ക്വാളിഫിക്കേഷൻ എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ എം ബി ബി എസിനെ ഒരു പ്രശ്നവും തട്ടാതെ തന്നെ എം ഡിക്ക് വേണ്ടി ക്വാളിഫിക്കേഷൻ എക്സാം അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും പിന്നെ ഈ നമ്മുടെ യു എസിലും യു കെയിലും ഉള്ള ക്വാളിഫിക്കേഷൻ എക്സാമായിട്ടുള്ള പ്ലാബ് യു എസ് എം എൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ കോഴ്സ് അങ്ങനെയുള്ള കുറേ എൻട്രൻസിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ട്വൻറ്റി ട്വൻറ്റി ടു മുതൽ ഇന്ത്യയിൽ വരുന്ന നെക്സ്റ്റ് എക്സാം ക്വാളിഫിക്കേഷനുള്ള ഗൈഡൻസും കോച്ചിങ്ങും ഇവർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കൈസ് മാത്ത എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ഞാൻ പറഞ്ഞ പോലെ പതിമൂന്ന് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു കൺസൾട്ടൻസിയാണ് ഡോക്ടേഴ്സാണ് ഈ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല റിസൾട്ട് ഓറിയന്റഡു ആണ് ബി ബി എസ് ആണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് അവരുടെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും കോൺടാക്ട് ചെയ്യുക സംസാരിക്കുക ജിങ്കൽ അല്ലേ അപ്പോ എന്തായാലും വിത്തൗട്ട് എനി അഡ്യൂ നമുക്ക് നമ്മുടെ ഗസ്റ്റായ വാബ സുരേഷനെ വേദിയിലേക്ക് ക്ഷണിക്കാം ലെറ്റ്സ് വെൽക്കം ചേട്ടാ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമസ്തേ ഈ പോഡ്കാസ്റ്റ് തുടങ്ങി എന്റെ ആദ്യത്തെ ഗസ്റ്റ് ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഇപ്പൊ ഒരു വർഷം തകാറായപ്പോ ചേട്ടാ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്ത് എന്ത് തിരക്കാണ് തിരക്ക് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിപ്പോൾ വോയിസ് ആർക്കും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഉറങ്ങിയിട്ട് എന്നിട്ട് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എത്ര ദിവസം വീഡിയോ ഉണ്ട് 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 ഓ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഒരു രക്ഷയില്ല ഉറങ്ങിയിട്ട് നല്ലൊരു ഒരു ഒരു പേര് കൂടിയുണ്ട് എന്താണെന്നറിയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല ഓ പക്ഷേ ഞാൻ എൻ്റെ ഈ ഉറങ്ങി ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ മാമനെ പിടിക്കാൻ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല അടിച്ച് പൂക്കിട്ടിയായിരിക്കും സത്യമാണ് ഞാൻ അതെ കണ്ണു കാണില്ല കണ്ണുണ്ട് അതെൻ്റെ കണ്ണു കണ്ണിനി കളർ വരാൻ കാരണം ട്രീറ്റ്മെൻറ്റാണ് ഓരോ പ്രാവശ്യം വെൻ്റിലേറ്ററി പോകുമ്പോൾ മാര ബ്രെയിനിനെ ബാധിക്കുന്നു ഹാർട്ടിനെ അപ്പോൾ അതുകൊണ്ട് മാരമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കണ്ണിന് എന്തായാലും പ്രശ്നം ഉണ്ടാവും കാഴ്ച വ്യത്യാസമുണ്ടാവും ഈ കണ്ണിൻ്റെ വെള്ള കറുപ്പിന് പുറത്തുള്ള ഭക്ഷണമണിക്ക് പുറത്തുള്ള വെള്ളയൊക്കെ ഇപ്പോൾ മഞ്ഞയായി അപ്പോൾ ഇത് കാണുമ്പോൾ അവർ ആയിരിക്കും കള്ളം പിടിച്ചാൽ ചിലപ്പോൾ ഉറങ്ങിയാണ് ഉറങ്ങിയാണ് രാത്രിയൊക്കെ പമ്പനെ പിടിക്കാം അപ്പോൾ ചിലപ്പോൾ അറിയാതെ കാലു തട്ടി മറിഞ്ഞൊക്കെ പോകും ഇത് കണ്ടിട്ട് ഇത് പറഞ്ഞോ ഇടുത്ത കാലത്ത് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ ആരോ വെച്ച് നല്ല പൂക്കുറ്റിയായി നിൽക്കുന്നല്ലേ എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഒരു റെസ്റ്റ് എന്നൊരു സാധനമില്ല ഇത് പക്ഷേ ഇത് ആർക്കും നമ്മൾ ബോധ്യപ്പെടുത്താൻ കഴിയില്ല കാരണം എന്നാൽ എന്നെ വിളിക്കുന്നവർക്കറിയാം ഒരു മണി വിളിച്ചാലും രണ്ട് മണിക്ക് വിളിച്ചാലും മൂന്ന് മണിക്ക് വിളിച്ചാലും ഞാൻ കൃത്യമായിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാമല്ലോ നല്ല ക്ഷീണുള്ള ദിവസങ്ങളിൽ മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും കോൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ തന്നെ ഇത് അത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം സൂര്യ തന്നെ വിളിക്കുമ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞു തന്നു ഒരു വർഷം ആവുന്നു അപ്പോൾ ഞാൻ വരാൻ വരാമെന്ന് പറഞ്ഞിരിക്കും ആ സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് അതൊന്ന് രണ്ടാമത് നിങ്ങൾ വിളിക്കുന്ന സമയത്തൊന്നും ഞാനൊരു ആക്സിഡൻറ്റ് കിടക്കാൻ ഞാൻ അത് പറഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ആ ഒരു ആക്സിഡൻറ്റ് ആരും അറിയേണ്ടതെന്ന് വിളിച്ച് ഞാൻ പറഞ്ഞില്ല കാരണം ഞാൻ പത്തനംതിട്ട മലയാളപ്പുഴ വെച്ചൊരു അമ്പലത്തിന് മുന്നൊരു പാവന പിടിക്കാൻ ശ്രമിക്കുന്നതിന് മതി ഇടിഞ്ഞു പോലെ നട്ടിലൊക്കെ പൊട്ടി ഓ ഞാൻ നിങ്ങൾ വിളിക്കാൻ ഞാൻ അവിടെയാണ് അതായത് ജനുവരി പതിമൂന്നാം തീയതിയാണ് ഞാൻ ഉണ്ടാവും നിങ്ങൾ ആ ഒരു കാലയളവിലാണ് എന്നെ വിളിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ വരാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി നിങ്ങൾ അറിയേണ്ടതെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നട്ടിൽ പൊട്ടി ആറ് മാസത്തോളം ആദ്യം പത്താഴ്ച റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം പോലും കിടന്നിട്ടില്ല കാരണം ഞാൻ ആരുടെത്തോടെ ചോദിച്ചോക്കെ എന്നെ നോക്കാറുണ്ട് ഞാൻ ഒരു ആ നട്ടില് പൊട്ടി പിടിയിട്ട് പത്തനംതിട്ടയിട്ട് വേണ്ട പിടിക്കണോ എന്നും ഒന്നും മുള്ളാൻ പോലും ആരുടെ സഹായം തേടിയില്ല ഞാൻ എണീറ്റ് തന്നെയാണ് പോയത് നട്ടലിൽ ബെൽറ്റ് ഇട്ടിട്ട് തുടയിലും തുടയിൽ പൊട്ടി തൊടയിലും ബെൽറ്റ് ഇട്ട് ഞാൻ എണീറ്റ് തന്നെയാണ് കാരണം എന്റെ കൈ മാത്രമേ എന്റെ തലയിൽ തലക്കെ ഇരിക്കുകയുള്ളൂന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് മറ്റൊരാളുടെ കൈ കുറച്ച് സമയമേ ഇരിക്കുവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദിവസമേ അതുണ്ടാവുള്ളൂ അപ്പൊ അത് പാടില്ലെന്ന് പറഞ്ഞാൽ അല്ല നമുക്കൊരവശത പറ്റിയാൽ നമ്മുടെ നമ്മുടെ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റൊരാളുടെ സഹായം തേടാൻ പോയി കഴിഞ്ഞാൽ എത്ര നാളാണ് നമ്മുടെ നിൽക്കും അത് ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഒക്കെ ഒരു എത്ര ആത്മാർത്ഥായിരുന്നാലും നമുക്കൊരു പരിമിതികളുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എന്നെല്ലാം ചെയ്തു അത് കഴിഞ്ഞ് അവിടെ കിടക്കുന്ന സമയത്താണ് ഏപ്രിലിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് പനി ഒരു മാസം കൊണ്ട് പനിയുണ്ടായിരുന്നു ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂൺ ജൂലൈയിൽ എനിക്ക് ജൂലൈ ആ ഓ അല്ല ജനുവരിയിലാണ് എനിക്ക് അപകടം ഉണ്ടാകുന്നത് ഏപ്രിൽ ഇരുപത്താറായപ്പോൾ ഞാൻ പോസിറ്റീവ് പോസിറ്റീവായി ഞാൻ വേണ്ടി വെടികളായി ട്രീറ്റ്മെൻറ്റ് കയറുന്നു അത്യാവശ്യം ഒരു മാസം ഉണ്ടായിരുന്നു ആ ഈ കാലയളവാണ് നിങ്ങൾ വിളിക്കുന്നത് അപ്പോൾ ഇതൊന്നും എനിക്ക് കൂടെ പറയാൻ പറ്റില്ല അപ്പം മെയ്യിൽ ആണ് മെയ് ഇരുപത്തെട്ട് ഇരുപതാം തീയതി അടുത്ത് കഴിഞ്ഞാണ് ഞാൻ പുറത്തു വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഞാൻ പുറത്തു വരുന്നത് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ തന്നെ വിളിക്കാം നിങ്ങൾ കണക്കൂട്ടി ഇപ്പോൾ ഒരു ഒമ്പത് മാസം കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചിട്ട് പത്ത് മാസം പത്ത് പതിനഞ്ച് മാസം ആയി തോന്നും മനസ്സിലായില്ല അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് പിന്നെ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിൽ ഇപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചാരിതാർത്ഥ്യം ഉണ്ട് അങ്ങനെ എന്തായാലും നിങ്ങൾ ഒരുപാട് നമുക്ക് സം പറയാനുണ്ട് ഒരുപാട് ഇപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി കേരളത്തിൽ തന്നെ ഇത്രയും കിങ് ഓബർ എടുത്തായിരുന്നു ഞാൻ ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ കിങ് ഓബർഡ്യൂസ് ഞാൻ അന്ന് വിളിക്കുമ്പോൾ ചേട്ടൻ എനിക്ക് അൻപതാമത്തെ അറിയാമോ നൂറ്റി അമ്പാത്തെ കിങ് ഓബറുടെ കഥ അറിയാമോ നൂറ്റി എടുക്കുമ്പോൾ അന്ന് ലൈവ് ഇല്ല ഞാൻ ലൈവ് ഇട്ടു ഞാൻ എൻ്റെ ആ കാലിലൊരു കുപ്പിച്ചില്ലുണ്ട് ആ കുപ്പിച്ചിലു കൊണ്ട് ഞാൻ ഈ തലേദിവസം കിങ്കോബറ പിടിക്കാൻ പോവാണ് ഈ കിങ്കോബറെ അപ്പോൾ ജനങ്ങളുടെ ശല്യം കൊണ്ട് ഞാൻ തിരിച്ചു വന്നു പിറ്റേന്ന് അത് അതേപോലെ ആ സ്ഥലത്ത് കണ്ടു അപ്പോൾ ഈ ദിവസം പോകുമ്പോൾ ഈ എൻ്റെ കാലിൽ എൻ്റെ മുന്നിലൊരു കുപ്പിച്ചിലുണ്ടായിരുന്നു ഞാൻ അതിനെടുത്ത് കളഞ്ഞു ഞാൻ ഇനി പോരാൻ നേരത്ത് വീണ് തിരിച്ചെടുത്ത് അവിടെ ഇട്ടു അടുത്ത ദിവസം ഞാൻ കറക്റ്റ് ആ എൻ്റെ മെഡിന് ചാടി കൊടുത്തു അപ്പോൾ അവനവും കുഴിക്കുന്ന കുഴികളിൽ അവനവും വിഴുന്ന അതുപോലെ തന്നെ പറ്റി അത് വെച്ച് ഞാൻ ഒന്നര മാസം അനുഭവിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് പോയില്ല നടക്കാൻ പറ്റും ആ കിങ്കോബറ ആണ് തരത്ത് എനിക്ക് തോന്നുന്നത് എന്റെ ജീവിതത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിങ്കോബറ പിടികൂടിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്നത് ഒന്ന് നൂറ്റി അൻപമത്തെ കിങ്കോബറൻ ലൈവ് ആയിരുന്നു ലൈവില് അത് ഇപ്പം കണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു പത്ത് കോടി കഴിഞ്ഞു എന്നാണ് എൻ്റെ ആവശ്യം പത്ത് നൂറ് മില്യൻ കഴിഞ്ഞു അത്രയും വർഷങ്ങൾ നൂറ് കോടി കഴിഞ്ഞു അതിൽ പത്ത് കോടി കഴിഞ്ഞു കുറെ നാൾക്ക് ഇപ്പം എത്രയാന്ന് എനിക്കറിയില്ല അതിന് ശേഷം പറഞ്ഞെടുത്തത് എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഒരെണ്ടുത്തത് തെന്മലയെന്നു പറയുന്നത് കെനട്ടി എന്ന് പറയുന്നത് അതും സെയിം ഇതിനേക്കാളും മുന്നോട്ട് പോയിട്ടുണ്ട് അതൊക്കെ എത്രയാണെന്ന് ഇനി നോക്കിയാലും അറിയാമോ നല്ലതായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചാളുണ്ട് ഒന്നും ഇടുന്നില്ല പിന്നെ അതിന് കാരണമുണ്ട് നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ ആ ഉത്തര കൊലക്കേസിൻ്റെ വിഷയത്തോടനുബന്ധിച്ച് പാമ്പിനെ ദുർവിനിയോഗം ചെയ് ഒരാൾ ചെയ്തതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് അതൊരു വലിയ ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു എന്താ പറയുക നമ്മളെ ഉള്ളവർക്കൊരു പാമ്പിനെ പിടിക്കാൻ തന്നെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത് രീതിയിൽ ഇപ്പൊ ഇന്ത്യയിൽ ഒരു വേറെ പ്രത്യേകത ഉള്ളത് ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത നിയമാവലിയാണ് കേരളത്തിൽ അത് വേറെ പറയാതിരിക്കാൻ പാടില്ല ലോകത്തിൽ ഒരിടത്തുമില്ല കാരണം പാമ്പിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല തൊടാൻ പാടില്ല ഉമ്മ വയ്ക്കാൻ പാടില്ല നക്കാൻ പാടില്ല ഒക്കെയുണ്ട് പക്ഷേ അതേസമയം ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ പാമ്പിനൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പന്നിയെ വെടിയിച്ചോല്ലാം െ കൊല്ലുന്നുണ്ട് കുഴപ്പമില്ല ആ പഞ്ഞീ കൊല്ലം ജനങ്ങൾക്കും അത് പറഞ്ഞു നിങ്ങൾക്കൊല്ലാം നിയമമില്ല അവർ ഒരേ സ്ഥലത്ത് ഓരോ നിയമം അവർക്കുമല്ലോ അതിന്റെ ആണാണോ പെണ്ണാണോന്നൊക്കെ നോക്കിട്ട് രാത്രി ഇവിടെ രാത്രി പോയി പന്നീരാത്രി ആ രാത്രി ആ അതാണ് പൂർണ്ണ ഗർഭിണിയാണെങ്കിൽ ഗർഭിണിയാണെങ്കിൽ കൊല്ലാൻ പാടില്ല അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുക കുറെ നമുക്കിവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഈ കൊറേ വേണ്ടാത്ത കാര്യങ്ങൾ ഇനി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും ആരും പ്രാധാന്യം കൊടുക്കാറില്ല ഇതുകൊണ്ട് എന്താ നേടാൻ പോണേ കേരളത്തിൽ എത്ര പാമ്പുടുത്തക്കാറുണ്ട് കുട്ടി ഇപ്പോൾ ആയിരം പേരുണ്ടായെന്ന് ഇരിക്കട്ടെ അതിപ്പോൾ വന്ന് പൊട്ടിമളച്ച് വന്നവർ പെട്ടെന്ന് റോഡേ പോണേനെ വിളിച്ചിട്ട് പാ പാമ്പിനെ പിടിക്കാമെന്ന് പറഞ്ഞില്ല പെർമിഷൻ കൊടുക്കുക ഒരു ഇതില്ല എത്രവേറെ പാമ്പിട കിട്ട എത്രവേ പാമ്പിട്ട് മരണപ്പെടുന്നത് ഇപ്പോൾ അതാ ഒരു കുട്ടി ഇതായി എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളുണ്ടാകുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു കുട്ടി ഇന്ന് എട്ട് ദിവസമായി കാരക്കോണത്ത് വെള്ളരടയിൽ പാമ്പുടിയേറ്റു ഏഴു ദിവസം കാരക്കുണം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അവിടെ ചെറിയ പ്രശ്നങ്ങളാണ് അവിടെ കുട്ടിയെ മാറ്റാൻ പറഞ്ഞു അങ്ങനെ ആ കുട്ടിയെ ടിവാൻ്റെ വെടിക്കോളജിലേക്ക് ഇന്നലെ കൊണ്ടുവന്നു ഇപ്പോൾ ഇപ്പോഴും പുള്ളി വെൻ്റിലേറ്ററിലാണ് ബോധ അബോധാവസ്ഥയിലാണ് പക്ഷേ മൂർക്കൻ പാമ്പിൻ്റെ ഒരാളിനെ ഒരിക്കലും ബ്രെയിൻ ഡെത്ത് സംഭവിക്കില്ല ഇത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു ഓ ഓ ഇത് ബ്രെയിൻ ഡെത്താണ് ബ്രെയിൻ ഡെത്ത് വരുന്നത് സാധാരണഗതിയിൽ വരുന്നത് ക്രൈറ്റ് ബൈറ്റാണ് ശങ്കുറിൻ്റെ കടിയാണ് ഇത് പക്ഷേ കോബ്ര കോപരമായിരുന്നു അപ്പോൾ ഒരിക്കലും പാമ്പിൻ്റെ വില കൊണ്ടല്ല ഇത് വന്നിരിക്കുന്നത് ഒന്നുകിൽ ട്രീറ്റ്മെൻ്റിന് വന്ന വിശകാരിക്കാം അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസ് കൂടിയതാവാം അതാവും പക്ഷെ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ കണ്ടുവരുമോ കേട്ട് വരുമ്പോൾ മിക്കവാറും എന്നെ ആരും തെളിയിക്കൊല്ലാൻ സാധ്യത കൂടാതെ മിക്കവാറും മരുന്ന് മാറി എൻ്റെ എൻ്റെ എവിടെയെങ്കിലും കുത്തി വെച്ചാലും മിക്കവാറെ കൊണ്ടുവന്നുള്ളൂ അതാണ് വരാൻ ഒന്നും വിളിച്ചു പറഞ്ഞാൽ പോയില്ല ടെൻഷനൊന്നും ഇല്ല കാരണം ഉള്ളത് വിളിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു പടിയില്ല കാരണം അതുകൊണ്ടാണല്ലോ ഉത്തരക്കൊലക്കേസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലേറ്റവും പ്രമാദമായ കേസ് തെളിയിക്കാനായിട്ട് മെയിൻ സാക്ഷ്യം മെയിനായിട്ട് ആവാനായിട്ട് എനിക്ക് കഴിഞ്ഞത് മെയിനായിട്ട് അത് ലോകത്തിൽ തന്നെ ലോകമെമ്പാട് നടന്ന സംഭവങ്ങളോ എക്സ്പേർട്ട് ആയിട്ടാണോ ആയിട്ടാണ് ഞാൻ അല്ലല്ല ഞാൻ തന്നെയല്ലേ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയ വഴി ഞാനല്ലേ ഇത് കൊലപാതകമാണ് കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ആരാ കൊണ്ടുവന്നത് ഒരാൾ പറഞ്ഞിട്ടില്ലല്ലോ കവളിരുന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാനല്ലേ ഇത് ആദ്യത്തെ അണലി അടിച്ചതോട്ട് ഞാൻ പറയുന്നത് വധശ്രമം ഇത് കൊലപാതക ശ്രമമാണെന്ന് അണലി അടിച്ചോട്ട് ഞാൻ പറയല്ലേ അത് കഴിഞ്ഞിട്ടില്ല കോബര വൈറ്റിട്ട് മരണപ്പെടുന്നത് അപ്പോഴേ അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് ആരോ ഒന്നുകിൽ ഏതെങ്കിലും പാമ്പ് പിടുത്തക്കാരെ കൊണ്ട് കടുപ്പിച്ച് കൊന്നതാവാം ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെ പിടിച്ച് വെച്ച് കടുപ്പിച്ച് കൊന്നതായിരിക്കാം എന്ന് ഞാൻ അന്നോട്ട് പറയുന്നുണ്ടല്ലോ അതിലെന്ത് പറയാ നിങ്ങൾ എന്തിനാണ് വേറൊന്നും വേണ്ട നിങ്ങൾ ഫോറസിൻ്റെ ആ കോടതിയിലെ കേസ് വരുമ്പോൾ നിങ്ങൾ അത് പോയി നോക്കും അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നൊരു മൊഴിയുണ്ടല്ലോ ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല പക്ഷേ ബാബാ സുരേഷ് ഏട്ടൻ സംശയമുണ്ടെന്ന് പറഞ്ഞു തൊട്ട് എനിക്ക് ചങ്കിടി തുടങ്ങി നാം ഫോറസിൻ്റെ മൊഴി കൊടുത്തിട്ടുണ്ട് പുള്ളി മൊഴി കൊടുത്തിട്ടുണ്ട് ലോകത്ത് ആര് പറഞ്ഞിട്ടും പുള്ളി പേടിച്ചിട്ടില്ല സുരേഷ് ചേട്ടൻ പറഞ്ഞു ഇത് സംശയം ഉണ്ടെന്ന് പറഞ്ഞത് മുതൽ പുള്ളിക്ക് ചങ്കടിയായിരുന്നു പിടിക്കും എന്ന് പറഞ്ഞു ഒരു സംശയം ഇല്ലാത്ത ഓരോരോ ടെക്നിക്കുകൾ കൊണ്ട് ഇതൊരു ടെക്നിക്കല്ല ഇത് ടെക്നിക്ക് ഇത് ഞങ്ങളൊക്കെ വണ്ടിയിൽ ഇടുത്തി വിടുന്ന ടെക്നിക്കാണ് ചേട്ടനെ എങ്ങനെയാണ് അത് തോന്നിയത് അല്ല ഒന്ന് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒരു മുപ്പത് വർഷത്തിന് മുകളിൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ അപ്പോൾ ഈ ഫീൽഡിൽ വന്ന സമയത്ത് ഞാൻ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഞാനത് ഒരു പാമ്പ് അഴിഞ്ഞു പോകുന്നപ്പോൾ ഈ പാമ്പിനെ കിട്ടാനുള്ള സാഹചര്യം ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്നു അപ്പോൾ ഇതുവരെ എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഒരു വീട്ടിൻ്റെ മുകളിൽ വശത്ത് നിന്നോ രണ്ടാമത്തെ നിലയിൽ നിന്നോ ഒന്നും ഒരു പാമ്പിനെയും കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല മറ്റ് പാമ്പ് കൊടുത്തക്കാർ കേരളത്തിൽ ഒത്തിരി പേർ എൻ്റെ സുഹൃത്തുക്കളെ ഒത്തിരി അവരെയൊക്കെ വിളിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യത അങ്ങനെ ഞാനിതൊക്കെ എൻ്റെ സംശയങ്ങളെല്ലാം ദുരീകരിക്കും പലരുമായിട്ട് ആശയവിനിമയം അപ്പോൾ അങ്ങനെ ഒരു സംഭവം ില്ല അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കാലിൻ്റെ തുടയിലാണ് കടിച്ചിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം മേളിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ആ അദ്ദേഹം കടന്ന കട്ടിൻ്റെ അപ്പുറത്ത് വെച്ചാണ് കടിച്ചിരിക്കുന്നത് അത് തുടയിലാണ് കടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തുണി കുട്ടിയുടെ നൈറ്റി ഉപയോഗിച്ച് നൈറ്റി കകത്തോട് കയറി ഒന്നും കടിക്കേണ്ടത് അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാരണം അതുമാത്രമല്ലേ ഈ വീട് പിന്നെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ പരിസരത്ത് ഞാൻ സന്ദർശിച്ചിരുന്നു അപ്പോൾ അവിടെയൊക്കെ നല്ല ക്ലീനാണ് അതുമാത്രമല്ല അവിടെ നിന്ന് അണലിയുടെ സാഹചര്യം ഒരു മുപ്പത് വർഷത്തിന് ഇപ്പുറം ഒരു അണലിയെ പോലും കണ്ടതായിട്ട് അവിടെ നിന്ന് പരിസരവാസികൾ പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് സംശയം വർദ്ധിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് എനിക്ക് സംശയം തോന്നിയത് പിന്നെ അതുകഴിഞ്ഞ് രണ്ടാമത് ആ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് കോബ്ര ബൈറ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ഇത് കൊലപാതക സമയം അതുമാത്രമല്ല പുള്ളി പറഞ്ഞു പറഞ്ഞുതച്ചാൽ പുള്ളി കിടന്ന എ സി റൂമിനകത്ത് രാത്രി എ സി കിടക്കുന്ന റൂമിനകത്ത് അല്ലെങ്കിൽ രാത്രി ജെല്ല് ഉറന്നിട്ടോ ജെല്ല് ഒർന്നിട്ടൊന്നും പുള്ളി പറഞ്ഞിരിക്കില്ല അപ്പോൾ ജെല്ലിൽ കൂടെ കയറി വന്നിട്ട് പുള്ളി കിടന്ന കട്ടിലിൽ കൂടെ കയറിയിട്ട് പുള്ളിയെ കടിക്കാതെ അപ്പുറത്തെ കട്ടിൽ കിടന്ന പൊല്ലിക്കരുത്തിയാണ് പോയി കടിച്ചിരിക്കുന്നത് ഇതൊക്കെ പൊട്ടന്മാരല്ലേ നമ്മളല്ല അല്ലല്ല അല്ലല്ലോ അതുമാതിലാ പാമ്പ് അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് അല്ല എഴുപത്തി സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള സ്ഥലത്ത് അമ്പത് സെൻറ്റിമീറ്ററിലും പൊങ്ങാത്ത പാമ്പ് എഴുഞ്ഞ് കയറിയിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ ആ എഴുഞ്ഞു വന്ന സ്ഥലത്ത് പൊടിയിലൊന്നും എഴുന്ന പാടുകളില്ല അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം സംശയങ്ങളുണ്ടായിരുന്നായിരിക്കും അപ്പോൾ അതെല്ലാം ഞാൻ പോയി ഇവിടെ മറ്റൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ആണ് കോടതിയിൽ ഇനി എത്ര ശാസ്ത്രീയമായിട്ട് തെളിയി കൊണ്ടുവന്നാലും ആ വീഡിയോ ആണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് കോടതി ആ വീഡിയോ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അതുപോലെ എന്നെ രണ്ട് പ്രാവശ്യം വിസ്തരിച്ചിരുന്നു രണ്ട് പ്രാവശ്യം കൂടി ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂർ വിസ്തരിച്ചിരുന്നു അപ്പോൾ എന്നാൽ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഹണ്ടിച്ച് പറയാൻ കഴിഞ്ഞു അതൊക്കെ കോടതി നല്ല തെളിവാട്ട് ഇത് ഈ വിധി വരുമ്പോൾ ആ എ പി ബിക്കും നമുക്കൊക്കെ ഒരു പ്രത്യേകത പ്രത്യേകത പരിഗണന ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു മറ്റാർക്കും ഇല്ലാത്തൊരു പരിഗണന ഉണ്ടാവും ഒരു സംശയമില്ല ചേട്ട ഇവിടെ വന്നിരുന്ന് ഞാൻ സൈഡിൽ കുപ്പി വെക്കാനായിട്ട് പോയടാ കുപ്പി വെക്കാനായിട്ട് പോയപ്പോൾ തൊട്ട് സൈഡിലൊരു ബാഗം ഇത് ആരെ ബാഗെന്ന് വെച്ചാൽ ചേട്ടൻ്റെ ബാഗെന്നാണ് പറഞ്ഞത് അത് കണ്ടപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചാൽ ചേട്ടാ ഇതിലത് പാമ്പും എല്ലാം ഉണ്ടല്ലോ സാധാരണ ഉണ്ടാവും അറിയാം നിങ്ങൾ അല്ല സാധാരണ ഇങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോൾ പാമ്പുകൾ ഉണ്ടാവും കാരണം ഇതിന് മുന്നേ നമ്മുടെ ടിവാൻഡ്രത്ത് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്ന വൈൽഡ് ലൈഫ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാർ നമുക്ക് ഓൾറെഡി വാക്കാലൊരു പെർമിഷൻ തന്നിട്ടുണ്ട് പാമനെ കൊണ്ടുപോയി ക്ലാസ് എടുക്കാം അവയർനെസ് ക്ലാസ് എനിക്ക് മറ്റാർക്കും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഈ ഉത്തര കൂടി അതിന് ഒരു തടവുണ്ട് അല്ലേട്ടെ ഇതിലേ ഒരു റിസ്ക് ഫാക്ടർ ഇല്ലേ അതായത് ചേട്ടനല്ല ഇപ്പം കുറേ പേരുണ്ടല്ലോ അത് അനി കുറെ പേര് ഇത് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ആ അത് കിട്ടാൻ വേണ്ടി ചിലപ്പം ഒരുപാട് കളിപ്പിക്കുകയും ചിലപ്പോൾ എക്സ്പീരി ഇൻ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അതെ അപ്പം അങ്ങനെയുള്ള സംഭവം കുറയ്ക്കാനായിരിക്കില്ല അവർ ഇങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല കാരണം ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് പിടിക്കുന്നവർക്ക് അടി കിട്ടുന്നുണ്ടല്ലോ ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കരുത് ഇപ്പം ഇതിനൊരു ഇപ്പം ഞാനൊരു ചോദിക്കട്ടെ ഇപ്പം ഞാൻ എൻ്റെ ബാമ്പിനെ പിടിച്ച കടി കിട്ടിയാൽ എനിക്ക് എന്താ എന്താണുള്ളത് എന്താ എന്താണ് എന്താ എന്താ കാര്യമുള്ളത് ഇപ്പം ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് കിട്ടുന്നത് ആ പോലെ പത്ത് ഫോട്ടോ കിട്ടുന്നു പത്ത് ആൾക്കാർ ആ സുരേഷ് എന്ന് പറയുന്നു ആ പാമ്പു കൊടുത്തക്കാരനൊന്നും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിക്ക് ഒന്നും ഒരു അർത്ഥമില്ല ഞാൻ പട്ടിണി ഇടുന്ന എൻ്റെ പട്ടിണി ആരാ അറിയുക ഞാൻ കൊണ്ടും പട്ടിണി നടക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എൻ്റെ കഴിഞ്ഞാൽ ഞാൻ കൊറോണ ആയിട്ട് കിടന്ന സമയത്ത് ഒരു നിവൃത്തിയില്ല എനിക്ക് ഒരേ നേരത്തെ ആരം കഴിക്കാൻ നിർത്തിയില്ല ഞാൻ പിന്നെ ഒന്നും ആരോടെ ഞാൻ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ അയ്യായിരം രൂപയുടെ അക്കൗണ്ട് ഇട്ടു ശരി ഇതാണ് എൻ്റെ അവസ്ഥ ആളുകൾ നോക്കുക പുതിയ ഷട്ടും പേരിൻ്റെ കിട്ടുന്നത് ആരെങ്കിലും വാങ്ങി തന്നിട്ടാണ് ഞാൻ തെളിഞ്ഞു കിടക്കുന്നത് ഞാൻ കാശു കൊടുത്തൊന്നും വാങ്ങാറില്ല ഇപ്പോൾ ഞാൻ ഫ്രീ ആരൊന്നും വാങ്ങാറില്ല മുമ്പ് കാര്യങ്ങൾ ഓണമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു അതൊക്കെ ഇട്ടാണ് തെളിഞ്ഞു കിടക്കുന്നത് ഇപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇരിക്കുമ്പോൾ തന്നെ അഞ്ച് വർഷം പഴക്കമുള്ള ഷർട്ടും പേരിൻ്റെ ഞാൻ ഞാനിരിക്കുന്നത് അത് വേറെ കൊണ്ടല്ല പരമാവധി തന്നെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ അപ്പോൾ ആരെയും എന്നുള്ളതാണ് അല്ല ചേട്ടാ ചേട്ടൻ ഒരു ഏതൊരു സമയത്ത് എനിക്ക് ഒരു വർഷം മുന്നേ ആണ് ഈ ഐ സി യു ഇറങ്ങിയതിനു ശേഷം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മണിക്കൂറിനുള്ളിൽ തന്നെ പോയി പാമ്പ് പിടിച്ചു അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെവി റിസ്ക് ചോദിക്കട്ടെ കേരളത്തിൽ ഒരുപാട് സംരക്ഷണുണ്ട് ഇന്നും ഒരു വേനവും ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങി ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒരാളിനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഗവൺമെൻറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് കൊടുത്ത് ഇറക്കി ഇറക്കിയിരിക്കുന്നവർക്കുള്ള പ്രത്യേകിച്ച് അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുക ഡെയിലി പാ പാർട്ട് ടൈം ജീവനോ അല്ല ഡെയിലി ബസ്സായിട്ട് ജീവനെ കൊടുക്കും ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ഉണ്ട് അവർക്ക് ഇപ്പോൾ വെളിയിൽ പോയി പാമ്പന പിടിക്കാൻ പൈസ വാങ്ങിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് ഇരുപതിനായിരം രൂപ ശമ്പളം ഉണ്ടല്ലോ അപ്പോൾ അത് അത് പോകാത്ത അങ്ങനെ ഇല്ലാത്തവർക്ക് എല്ലാവരും ആരാണ് പൈ ഫ്രീ ആയിട്ട് വെച്ചിരുന്ന ഒരാളിനെ പറഞ്ഞ് തരാൻ പറ്റുന്നത് ഞാൻ ഇന്ന് നാവായിക്കുളത്തിൽ പാമ്പനെ പിടിക്കാൻ ഉണ്ട് എനിക്ക് കിട്ടി എൻ്റെ വേദന അഞ്ഞൂറ് രൂപയാണ് ഈ എനിക്ക് ഓട്ടോയ്ക്കോ കാരണാ പോയിട്ട് രണ്ടായിരം രൂപ ആണ് എനിക്ക് അഞ്ഞൂറ് രൂപ ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു ബാക്കി പൈസ കൊണ്ട് ഞാൻ പലിശക്കെടുത്തോ കടം വാങ്ങിച്ചോ വണ്ടിക്കാരനോട് വന്നു ഇതാണ് എൻ്റെ കാര്യം ഇതാണ് ഈ വർഷം ഇത്രയും വർഷം നടന്നത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വർഷം നടന്നുകൊണ്ട് ഒക്കെ ഒന്നും വേണ്ട എൻ്റെ അവാർഡുകൾ മാത്രം നോക്കി എനിക്ക് ഏകദേശം ഒരു പതിനായിരത്തിലേറെ അവാർഡുകളുണ്ട് ആർക്കും അറിയില്ല കൊച്ചു മുതൽ വരെ കൊച്ചുമുണ്ട് എൻ്റെ വീടിനകത്ത് ഇപ്പോൾ പകുതി രവിച്ചു പോയി മഴ വീണ് പെയ്തിട്ട് മഴ പെയ്ത് നനഞ്ഞിട്ട് എല്ലാം ദ്രവിച്ചു പോയി ഓരോ മേഞ്ഞ വീടാണ്ട് എല്ലാം പത്ത് ലംബെള്ളം പൊക്കും വീണ് വീണ്ടും രവിച്ച് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കണം അത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു അംഗീകാരം ഇതാണ് നമ്മുടെ സന്തോഷം ഇതാണ് നമ്മുടെ സന്തോഷം ഇനി ആരൊക്കെ വന്നാൽ നൂറ് വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈ രണ്ട് തലമുറ എന്നെ ഓർന്നിരിക്കും ഞാൻ പോയാൽ രണ്ട് തലമുറ ഓർന്നിരിക്കുക ഓർത്തിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മ നല്ല ഓർമ്മയാണ് കാരണം എനിക്ക് കിട്ടിയൊക്കെ അവാർഡുകൾ അത് പോട്ടെ അവാർഡ് നമുക്ക് നിൽക്കാം ഇന്ന് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് പാമ്പ് സംരക്ഷകരിൽ ഒരാളിലെങ്കിലും കിട്ടാത്ത കിട്ടിയ കിട്ടാത്ത ഒരാളിലെങ്കിലും ഉണ്ടായിരുന്ന ഒരു ഭാഗ്യം സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിലെ രാജാവ് ചാൾസ് ചാൾസ് രാജാവ് കേരളത്തിൽ വന്നു എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടി ഒരുപാട് സമയം ഒരുപാട് സമയം അദ്ദേഹത്തോടൊപ്പം ചില ഇരുവ എല്ലാവരും അഞ്ച് പേർക്ക് ഇരുപത് മിനിറ്റ് പറഞ്ഞു എനിക്ക് തന്നെ ഇരുപത് മിനിറ്റ് അനുവദിച്ചു അന്ന് എൻ്റെ കൈയ്യൊക്കെ എല്ലാം വോട്ടർ നീർന്നായി കടിച്ചിട്ട് പടുത്ത് നാറുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒന്നും എൻ്റെ കൈയ്യൊക്കെ പിടിച്ചെങ്കിൽ കയ്യിൽ വെച്ചിരുന്നു അപ്പോൾ ആ ഒരു ഭാഗ്യം സർവീസ് എന്താ പറയുക ഈ മെയിലിൽ വന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ വേറൊരു പഴയ മേസേജ് പണിക്കാനാണെനിക്ക് കിട്ടുമോ എപ്പോഴും നിന്ദ മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് അതന്നെ എൻ്റെ സന്തോഷം അതുപോലെ ഈ അവാർഡ് കിട്ടിയതും അവാർഡ് കിട്ടി എത്ര എത്ര പേർ എത്ര പേർക്ക് എനിക്ക് ഈ അവാർഡ് തുകയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ എന്താ പറയുക റിയൽ എസ്റ്റേറ്റ് വഴി ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പൈസ എല്ലാം കൂടി കൊടുത്തേർത്ത് എനിക്ക് ഏശം മൂന്ന് കോടിയോളം നിങ്ങളെൻ്റെ വരും എൻ്റെ അക്കൗണ്ട് വെരിഫൈ ചെയ്തത് അറിയാൻ പറ്റും മൂന്ന് കോടിയിലേറെ രൂപയ്ക്ക് എനിക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റി പറ്റും ഈ അതീ മേഖലയിൽ വന്നതുകൊണ്ടാണ് എന്നാൽ എല്ലാ ചാരിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രം ഒരാൾ എനിക്ക് വന്നാൽ ഹരിസാർ മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശേഷം ഒരു എട്ട് ലക്ഷത്തോളം രൂപ ചാരിറ്റിക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന ചെറിയ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ചെറിയ സാധാരണക്കാരാണ് അപ്പോൾ അതനുസരിച്ച് ഓരോ പേഴ്സൺ ഇടുമ്പേ തരുന്നുള്ളൂ വെച്ചാണ് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ഇതിൽ ഇതിൽ ഈ മൂന്ന് കോടി സംതിങ് ചെയ്തതിൽ ഇനി എനിക്ക് അറുപത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് ഞാൻ കടം വാങ്ങിയിട്ടാണ് ചാരിറ്റി ചെയ്തിരിക്കുന്നത് ഈ അവസാന നിമിഷം ഈ കൊറോണ സമയത്തൊക്കെ തൊള്ളായിരം കിറ്റ് കൊടുത്തു ഞാൻ ഒരു കിറ്റിന് ഉണ്ടെങ്കിൽ ഒന്ന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കുമുള്ള വിലയുണ്ട് ഇതെല്ലാം എൻ്റെ സ്വർണ്ണ എൻ്റെ കട പലരും എൻ്റെ സുഹൃത്തുക്കളെ കടം വാങ്ങി അവരുടെ സ്വർണം വാങ്ങിച്ച് പണയം വെച്ചു ഇങ്ങനെയൊക്കെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് അപ്പോൾ ഇതൊന്നും പുറത്തുള്ളവർക്കാണ് ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞു നിങ്ങൾ എനിക്ക് വന്നൊരു ഒരു ഒരു വാർത്ത ഒരു ഒരു ചാനൽ അല്ല ഒരു എന്തെങ്കിലും ഒരു ഒരു പുറത്തേക്ക് വരുന്ന ആദ്യത്തെ പരിപാടിയാണിത് കാരണം ഞാനിത് പറയാൻ താല്പര്യപ്പെടുന്നുണ്ട് എൻ്റെ പുഷ് എൻ്റെ ബുദ്ധിമുട്ടിൽ ഞാൻ മാത്രം അറിയാന്നുള്ളതാണ് മനസ്സിൽ അപ്പോൾ ഇതൊന്നും ആർക്കും അറിഞ്ഞൂടില്ല അളവിൽ നോക്കുമ്പോൾ പള പളം നടക്കുന്നു നമ്മുടെ പക്ഷേ മനസ്സിലുള്ളത് നമ്മൾ പുറം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആരും ചോദിക്കുന്നില്ല ആൾക്കാർക്ക് അറിയേണ്ടത് പുതിയ എന്ത് പുതിയ പുതിയ വാർത്തകളാണ് പുതിയ പുതിയ സംഭവങ്ങളാണ് പക്ഷേ ഒരാളിൻ്റെ മറ്റ് പുറകിലേക്കുള്ള വശങ്ങൾ ആരും ചിന്തിക്കാറില്ല ചേട്ടാ ഈ പാമ്പ് പിടിക്കാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും ക്യാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാറുണ്ടോ ഇരുപത്തി അയ്യായിരം രൂപ എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ജീവിതത്തിൽ ആദ്യമാണ് ആർക്കും ഇവിടെ ഒരു പുള്ളിക്കാരൻ ഒരു പുള്ളി ഇംഗ്ലണ്ടിലാണ് പുള്ളിയുടെ വീണ്ടും പെണ്ണിലും മതിൽ പഠിച്ച് പാമ്പിനെ പിടിച്ചു അപ്പോൾ ജനങ്ങളൊക്കെ കൂടിയപ്പോൾ പുള്ളിക്ക് ഒരു ഇമ്പ്രസ്സായി പുള്ളി കൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങി പ്രഖ്യാപിച്ചു ഞാൻ വാവാ സുരേഷ് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കുന്നു പറഞ്ഞ് ഞാൻ ഇപ്പോൾ കൊടുക്കും ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി ക്യാമറയൊക്കെ വെച്ചു പത്രക്കാരെയൊക്കെ വിളിച്ചു എനിക്ക് ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞ ഫോട്ടോ ഒക്കെ പത്രത്തിലൊക്കെ കൊടുത്തു അങ്ങനെ അത് തന്നു പിന്നെ ഉള്ളവരൊക്കെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇട്ടാത്ത ദിവസങ്ങളാണ് കൂടുതലുള്ളത് അത് എന്നെ ഭാവന പിടിക്കാൻ വിളിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ അപ്പോൾ ഞാൻ ആരോടും ചോദിക്കാതെ തന്നാൽ വാങ്ങും ഇപ്പം ഞാൻ വാങ്ങാം ഇപ്പം തന്നാൽ ഞാൻ വാങ്ങും കാരണം എനിക്ക് വേറെ വരുമാനങ്ങളില്ല ഈ വണ്ടി തന്നെ ഇപ്പോൾ ഇപ്പോൾ ഓടുന്ന വണ്ടി ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ റെൻ്റാണ് അത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടാൻ പാടുള്ളൂ അതിനപ്പുറത്തോട്ട് പോയാൽ അടുത്ത ഒരു കിലോമീറ്റർ അഞ്ച് രൂപ വെച്ച് കൊടുക്കണം ഞാൻ മുന്നൂറും നാനൂറും കിലോമീറ്ററാണ് ഓടുന്നത് പിന്നെ ഡ്രൈവർ ശമ്പളം അന്വേഷിക്കണം പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ റെൻ്റ് പിന്നെ ഡീസൽ ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ സത്യാവസ്ഥയായ കാര്യങ്ങൾ പക്ഷെ ജനറലി എനിക്ക് തോന്നുന്ന ആൾക്കാർ അങ്ങനെ അധികം അത് കാരണം ജനറലി ആളുകൾ ചിന്തിക്കുന്നത് പല പല വാർത്തകൾ പല പല പ്രാവശ്യം പെട്ടെന്ന് വരുന്ന പൊട്ടിമുളച്ചു ഭർത്താ വാഷിനും ജോലി കൊടുക്കാന്ന് പറഞ്ഞു ആരാ ജോലി കൊടുക്കാന്ന് പറഞ്ഞാണേഷ് കുമാർ ഗണേഷ് കുമാർ പറഞ്ഞത് ഡെയിലി ബേസ് ആയിട്ട് തരാന്നാണ് പറയുന്നത് ഡെയിലി വേസ് ജീവനക്കാരൻ ആ സമയത്ത് ഞാൻ മേശരിപ്പണിക്ക് പോകുന്ന ആളാണ് അന്ന് എനിക്ക് പറഞ്ഞു എഴുന്നൂറ്റമ്പത് രൂപ ശമ്പളം ഉണ്ടായിരുന്നു അന്ന് ഡെയിലി വേസ് ആയിട്ട് ഇപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ അന്ന് കയറിയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ നായ പോലെ കേരളം മൊത്തമായിട്ട് ഓട്ടിച്ചേ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടേ ഞാൻ എന്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുക അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക മറ്റേ ഇംഗ്ലീഷ് പരിപാടികളിൽ പോലും വിളിച്ചിട്ട് ഞാൻ പങ്കെടുക്കുക ഞാൻ ഒരിക്കലും ആരെയും അടിമയല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഏത് ഇംഗ്ലീഷ് മൂന്ന് അല്ല അതുപോലെ നമുക്ക് മലയാളം മറക്കണ്ടേ മലയാളം നമ്മുടെ മലയാളം നാട് മറക്കുക ലോകത്തിലെ ഏറ്റവും നല്ല സമ്പൽ സമൃദ്ധിയായ നാട് കേരള നാടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് അതാണ് എവിടെ പോയാലും ഞാൻ തിരുവനന്തപുരം ഇട്ടടുത്തും പോകുന്നത് എവിടെ പോയാലും പറ്റി ഒന്നോ രണ്ടോ ദിവസം ഞാൻ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടി ഹൻഡ്രം മണി ലോകം എന്റെ സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ല ചേട്ടാ ജനിച്ചിരുന്നത് എന്നേ ചത്തനെ ഇതാണ് ഏറ്റവും വലുത് എനിക്ക് ഏറ്റവും എന്നെ അറിയുന്ന എന്നെ കൊല്ലുന്ന മണ്ണറിയുന്ന കൂലിപ്പണി അറിയുന്ന സാധാരണ െ സ്നേഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം മേശ്ശേരിമാരുന്നാലും ആശിപ്പണിക്കാരായിരുന്നാലും ബിൽഡർമാരായിരുന്നാലും ഓട്ടോ ഡ്രൈവർമാരായിരുന്നാലും ഇവരെയാണ് എൻ്റെ എൻ്റെ എല്ലാം കാരണം ആ ആദ്യമേ ഞാനൊന്നുമല്ലായിരുന്നു എന്നെ ഇങ്ങനെയുള്ള സാധാരണക്കാരനാണ് പാമനെ പിടിക്കാൻ ആദ്യം വിളിക്കുന്നത് വേറൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ കേരളത്തിലൊരിക്കലും ഒരു ബെൻസിലോ ഇനോവയിലോ വരുന്ന ബെൻസിൽ വരുന്ന ഒരാളുടെ വീട്ടിലേക്ക് പാമ്പ് വരാൻ സാധ്യത കുറവാണ് അതൊരു ഒരു കൊഡീഷൻ്റെ വീട്ടിൽ പാമ്പ് വരാൻ സാധ്യത വീട് എപ്പോഴും ഹൈജിനിക്കായിരിക്കും നല്ല ക്ലീൻ ആയിരിക്കും നായ ഉണ്ടാവും കൂടിയ നായ്ക്കളുണ്ടാവും സെക്യൂരിറ്റി ഉണ്ടാവും ഇതൊന്നും ഉണ്ടാവത്തില്ല ഇവിടെ സാധാരണക്കിയിൽ പാമ്പ് പറഞ്ഞ ഒരു സാധാരണ കിട്ട ജീവി ജീവിക്കുന്ന ആൾക്കാരുടെ വീട്ടിലും ഒരു മിഡിൽ എന്താ പറയുക ഒരു മീഡിയമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ വീട്ടിലും പാമ്പ് വരും അപ്പോൾ നമ്മൾ ആ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ വീട്ടിൽ ഒരു പാമ്പ് വരുമ്പോൾ ഇന്നും ബാർഗിങ് ചെയ്ത് വാങ്ങിയ ആൾക്കാരുണ്ട് പാവപ്പെട്ടവർ അവിടെ നോക്കാമല്ലോ പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ പോയി നോക്കിയിട്ട് ആ ശരി കുഴപ്പമില്ലാന്നു പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പോയത് നൂറ് പേരും തന്നെ ഞാൻ വാങ്ങാത്താണ് കൂടുതലും വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ചേട്ടൻ ഈ പാമ്പ് പാപ്പ് കൂടുതൽ കൂടുതലായി അതിനെക്കുറിച്ച് അറി അറിവുണ്ടല്ലോ പഠിക്കാൻ ശ്രമിക്കണം അത് അപ്പോൾ ചേട്ടൻ അങ്ങനത്തെ രീതിയിൽ ഒരു ട്രെയിനിങ് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു അക്കാഡമി അങ്ങനെ എന്തെങ്കിലും തുടങ്ങി കേരളത്തിലൊന്നും തുടങ്ങരുത് ഒന്നുകിൽ അത് രാഷ്ട്രീയപരമായിട്ട് നശിക്കപ്പെടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് നശിക്കപ്പെടും അതാണ് കേരളത്തിലെ എല്ലാ സ്ഥാപന പാഠസ്ഥാപനങ്ങളുടെ ഒക്കെ നില അവസ്ഥയതാണ് ഏതുകൊണ്ട് എടുത്തു വെങ്കിയോ അതൊന്നുമില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ഞാനതിൽ ഒരു ഒരു ഏതൊരു ഇത് വന്നാലും ഞാൻ അവാർഡ് വാങ്ങാൻ പോകാത്ത കാര്യം അതുകൊണ്ടല്ലേ അങ്ങനെ പിന്നെ ഞാൻ എന്നെ ഒരു പ്രത്യേക തരത്തിലേക്ക് മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും അതുകൊണ്ടത് പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാവരുമായിട്ട് മുന്നോ എല്ലാവരോട്ടും മിങ്കിൾ ചെയ്തു പോകുന്നത് ഓക്കെ അതൊക്കെ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല ഇപ്പോൾ സ്വാതന്ത്ര്യം എന്നൊരു സാധനമല്ല എനിക്കിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഇപ്പോൾ ഞാൻ എല്ലാ പാർട്ടിക്കാട്ട് അവരുടെയും പങ്കെടുക്കാൻ പോവാറുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു കൂടുതലൊരു പാർട്ടിയുടെ അടുത്ത് പ്രാധാന്യം കാണിച്ചു കഴിഞ്ഞാൽ പിറ്റെന്ന് പോലെ അതിൻ്റെ അടിയിൽ വരുന്ന കൗസിലും അമ്മയ്ക്ക് വിളിയായിരിക്കുന്നുള്ളത് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് ഉത്തരകൊല കേസിന് ശേഷം ഇഷ്ടംപോലെ തല അമ്മയ്ക്ക് വിളിയാക്കാറുണ്ട് അതിപ്പോൾ എനിക്ക് ഒരു രസമായി രാത്രി ഇപ്പോൾ അമ്മയ്ക്കുള്ളി ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരാറുണ്ട് അവസ്ഥയിലേക്ക് പോകുന്നത് അതാണ് ഒരു പ്രത്യേകത

ഇത്രയും പേരെയും ജീവൻ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരെ നാനൂറ് പേരെയൊക്കെ വെച്ച് അവരെ ജീവൻ കൊണ്ട് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു സെക്കൻഡ് വിചാരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാം അദ്ദേഹം വിചാരിക്കും യുവന്മാരെ കൊണ്ടുപോകണ്ട എന്ന് വെച്ചാൽ എന്താ സംഭവിക്കാം എന്താ സംഭവിക്കില്ലേ എന്താ സംഭവിക്കും അല്ല ഞാൻ ചോദിക്കുന്നതല്ല അതല്ല നമ്മൾ പറയും ഇപ്പം നമ്മളല്ല അപ്പം ഇത് റിസ്ക് എന്നല്ല അത് അത് അത്രയും വലിയൊരു ദൗത്യത്തിൻ്റെ മുന്നിൽ ഇത് റിസ്ക്കേ അല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇതൊരു ഒരു എന്താ പറയുക ഒരു ചെറിയ ഒരു ഒരു പുൽ പുൽനാമ്പിൻ്റെ അത്രയും മാത്രമേ ഉള്ളൂ ചേട്ടൻ ഭയങ്കര ചേട്ടൻ ഇപ്പൊ പറഞ്ഞു ആയിരം പേരാണോ ഇവിടെ ഈ പ്രധാനപ്പെട്ട പാമ്പ് പിടുത്തക്കാരായിട്ടുള്ളത് കുറച്ച് ആൾക്കാരെ കൂടി ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അതല്ലേ പുതിയ 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 ആൾക്കാരെ മേലിൽ കൊണ്ടുവരാൻ പാടില്ല കാരണം വെച്ചാൽ അപ്പഴും നാട്ടിൽ നിന്ന് പാമ്പുകൾ മുഴുക്ക് നീക്കം ചെയ്യേണ്ടി വരും യാള് കൂടുതൽ സാധു ജീവിക്ക് പോകുമ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇത് നിങ്ങൾ നമ്മുടെ ഇടയിൽ എങ്കിലും ജീവിക്കേണ്ട ഒരു സാധനമാണ് ഓക്കെ അതൊക്കെ സമ്മതിക്കുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇത്രയും ഈ ഓടി ഓടിയടക്കുന്ന ജീവനുള്ള ജീവിയായ പാമ്പിന്റെ വെനം ഗ്ലാൻഡ് ഇരിക്കുന്ന വനത്തിനെ ആര് കളക്ട് ചെയ്യും ആര് ലഹരി ഉണ്ടാക്കും ഇവിടെ മൂട്ടായി ഉണ്ടാക്കും പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കൊക്കോയിനും ബ്രൗൺ ഷുഗറും ഒക്കെ ഈ പാമ്പിന്റെ വനം ഇവിടെ ഈ വളരെ കുറച്ച് മാത്രം ഒരു പാമ്പിൽ നിന്ന് കിട്ടുന്ന വളരെ മൈക്രോമില്ലി മാത്രം കിട്ടുന്ന സാധനത്തിനെ പിടിച്ച് പിഴിഞ്ഞെടുത്ത് ഇത് ആരെങ്കിലും റിസ്ക് എടുക്കും അതുമാത്രമേ ഇത് എന്താ പറയുക ഇതിന് പച്ചയ്ക്ക് വരുന്ന മൂക്കള പോലെ ഇരിക്കുന്ന ഒരു സാധനമല്ലേ പാമ്പിന്റെ വനം ഇത് പുറത്തെടുത്താൽ നാലുപോലായി പോകത്തില്ലേ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ അറിവില്ലായ്മ പറയുന്ന കാര്യമാണ് ആ എന്ന് പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ ഒരു ലഹരി ഉണ്ട് പെയിൻ കില്ലറാണ് ക്യാൻസറിന്റെ വേദന സംഹാരി പെയിൻ കില്ലർ പാമ്പിന്റെ വനം അത് ആണ് ട്രക്സാണ് ട്രക്കാണ് അത് മനസ്സിലായി അത് ലഹരിയാണ് പെയിൻ കില്ലർ അത് ഉപയോഗിക്കുന്നു പാമിൻ്റെ വേനമല്ലേ ക്യാൻസിൻ്റെ വാൻസും ഒരുപാട് സ്ഥലത്ത് സ്ഥലത്തിനായിരുന്നു ആയി അത് ഞാൻ തിരുത്തിയല്ല ഒരു കേരളത്തിൽ പത്രത്തിന്റെ പേര് പറഞ്ഞല്ലോ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ എറണാകുളത്ത് ഒരു സംഭവം നടന്നായിട്ട് പറഞ്ഞു അത് വാർത്ത പറഞ്ഞ പാമ്പിൻ്റെ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എടുത്ത് നാക്കി കടിപ്പിച്ച് പിറ്റായി നടക്കുന്നു എന്നൊക്കെ ഞാൻ പറ്റുന്ന പത്ര പത്രാധിപരെ വിളിച്ചു ചെറിയ ഞാൻ ഇങ്ങനെ അവരെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹെഡ് ഓഫീസിൽ വിളിച്ചു ഞാൻ പറഞ്ഞത് എവിടുന്നത് അത് ആരോ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു ഇപ്പോൾ പട്ടത്തിനങ്ങൾ എഴുതി പിടിപ്പിക്കല് തിരുത്തണമെന്ന് പറഞ്ഞത് ഇപ്പോൾ ലോകത്തൊരു പാമ്പിൻ്റെയും വെനം കൊണ്ട് ലഹരിയാകാൻ പോകുന്നില്ല കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലായി ലഹരി എന്ന് പറഞ്ഞാൽ കണ്ടൻസ് തിരിക്കുമ്പോഴാണ് ലഹരി ആവുന്നത് ഈ തൊണ്ണൂറ്റിയഞ്ച് പ്രോട്ടീൻ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രോട്ടീൻ അടങ്ങുന്ന കെമിക്കൽ അടങ്ങുന്ന സാധനം കൊത്തി കടിച്ചാൽ ആരെങ്കിലും പിറ്റാവുമോ ഇത് കണ്ടൻസ് തിരിക്കുമ്പോഴല്ലേ മെഡിസിനാവുന്നത് ഇത് കണ്ടൻസ് തിരിച്ചാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിനെ ഉപയോഗിക്കാത്ത പാമ്പിൻ്റെ വെനം എന്ന് പറഞ്ഞാൽ സാധനം കഴിഞ്ഞാൽ ഞാനൊക്കെ എന്നെ പിറ്റായി നടക്കണം എങ്കിൽ പിന്നെ എനിക്ക് എത്ര ഈ കടി കിട്ടുമ്പോഴെല്ലാം ഞാൻ വിറ്റായി നടക്കണ്ടേ അതിന് സാധനമല്ല അതിന് സംഗതി എപ്പോഴും നിങ്ങൾ അറിയേണ്ടി കാര്യം ഈ പാമ്പുകൾ ഇടുന്ന ഒരു കൂജയിലാണ് ഒരു കൂജ എന്നുള്ള മൺകൂജയാണ് ഈ കൂജയ്ക്കകത്ത് ഏതെങ്കിലും ലഹരി പദാർത്ഥം കാണും ഈ കടിപ്പിക്കുന്ന പാമ്പ് ചെറിയ ചെറിയ പാമ്പുകളെ കൊണ്ട് കിടിപ്പിക്കുമ്പോൾ ആ പാമ്പിൻ്റെ വെനമുള്ള പാമ്പാണെങ്കിൽ ഗ്ലാൻഡ് റിമൂവ് ചെയ്യാൻ പറ്റും ബ്ലാന്റ് റിമൂവ് ചെയ്തതിനേഷം ഇതിൻ്റെ പല്ല് എപ്പോഴും ആക്റ്റീവായിരിക്കും ഇതിനെ ഈ കൂച്ചിന്ന് മുക്കിയെടുക്കുമ്പോൾ മുക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ലഹരി ഇതിൻ്റെ വായിലൊക്കെ ഉണ്ടാവും അപ്പോൾ കടുപ്പിക്കുമ്പം അവൻ്റെ പല്ലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല്ലുകൊണ്ട് ഈ ആളിൻ്റെ വായ് നാക്ക് മുറിയുകയും ആ മുറിയുന്ന നാക്കിൽ കൂടി ആ മുറിവിൽ കൂടി ഈ വായി പാമ്പിൻ്റെ വായിക്കാത്തുള്ള ലഹരി വളരെ കുറഞ്ഞ അളവിൽ ആ നാക്കിലെ കാശ്ശാലയത്ത് കടന്നു പോവുകയും ചെയ്യും അത് പെട്ടെന്ന് ബ്രെയിനിലേക്ക് കയറുമ്പോൾ ലഹരിയായിട്ട് നടക്കും അല്ലാതെ ഒരിക്കലും പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് പാമ്പിൻ്റെ തന്നെ ലഹരി ആവുന്നു നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കരുത് അത് ശുദ്ധമായ മണ്ടത്തരങ്ങളാണ് നിങ്ങളെപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ചേട്ടൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പാമ്പിനെ അഭിസം അഭിസംബോ അതിഥി തന്നെയാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നവരാണ് നമ്മൾ പുതിയ ഒരു വീട്ടിലേക്ക് നമ്മൾ ആര് അവർ നമ്മൾ അവരുടെ അതിഥികളാണ് അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത് അതിഥികൾ തന്നെയാണ് പക്ഷേ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ വേറൊന്നും കൂടി പ്രത്യേകതയുണ്ട് കാരണം എന്താ പറയുക അവർ അറിവില്ലായ്മ അതിഥിയായിട്ട് വരുന്നതാണ് ഒരിക്കലും ബുദ്ധിയോ വിവരമോ കാഴ്ചയോ കാഴ്ചയോ കേൾവിയോ ഓർമ്മയോ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ലോകത്ത് വൃത്തികെട്ട ജീവികൾ ശവസിക്കുന്ന സ്ഥലത്തേക്ക് പാമ്പുകൾ വരാറില്ല കാരണം എല്ലാവരെയും ഞാൻ പറയുന്നു എല്ലാവരെയും ഞാൻ പറയുന്നില്ല എല്ലാ ചില ആൾക്കാർ കാരണം എൻ്റെ അനുഭവത്തിൽ തന്നെ പഠിപ്പിച്ച കാര്യം കാരണം നമ്മുടെ കാലിൻ്റെ കാൽ ചവിട്ടിൽ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് പോകുന്നവരെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നത് അപ്പോൾ ഈ ഈ സാധു ലോകത്തിലെ ഏത് ഒരു ജീവിയാണ് സാധു സാധു ജീവി എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും പാമ്പുകൾ കാരണം കാഴ്ച ഇല്ലാത്ത കേൾവി കേൾവി ഇല്ലാത്ത ചെവി തൊഴി കൊണ്ട് മൂടിയിരിക്കുന്ന ചെവിയുള്ള മൂക്കുണ്ടെങ്കിലും മണമെടുക്കാൻ കഴിയാത്ത കൊണ്ട് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന കൈയും കാലം ഇല്ലാത്ത ചവച്ചറയ്ക്കാൻ കഴിയാത്ത ജീവി ഇത്രയും വലിയ ഒരു ഇരയെ ഒരു വലിയ ഇരയെ പിടിച്ചിട്ട് നമ്മൾ നമ്മൾ നിങ്ങൾ കോഴിക്കാ കോഴി കഴിക്കുന്നതെങ്ങനെ കോഴിയിലോ അസ്ഥി ആരെങ്ങനെ കഴിക്കുമോ ഇല്ല പക്ഷേ പാമ്പ് മുഴുവനും ഒരു എലിയെ വിഴുങ്ങുമ്പോൾ ആ വിഴുങ്ങി പോകുന്ന എലിയുടെ മോഷൻ പോകുമ്പോൾ മോഷനിൽ ഒരിക്കലും ആ ഫൈബർ കോട്ടിങ്ങുള്ള ഉള്ള സ്കിന്നല്ലാതെ അതിൻ്റെ അസ്ഥി പോലും ഉണ്ടാകത്തില്ല ഡൈജസ്റ്റ് ആയി പോകുകയാണ് അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ജീവിയാണ് പാമ്പ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പാമ്പ് ക്യൂട്ടായിട്ട് തോന്നുമെങ്കിൽ എനിക്ക് ഭയങ്കര ഞാനൊരു കാര്യം നമ്മൾ വന്നപ്പോൾ ചർച്ച ചെയ്ത് തരുമോ നിങ്ങൾ പറഞ്ഞു ഒരു വണ്ടി ആക്സിഡൻറ്റ് നിങ്ങളുടെ കൂട്ടുകാരുടെ വണ്ടി ആക്സിഡൻറ്റ് പെട്ടു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഒരു വർഷത്തിലെ ശരാശരി എത്ര ആൾക്കാർ പാമ്പ് കൂടിയിട്ട് പറഞ്ഞപ്പെടുന്നുണ്ട് നൂറിൽ താഴെ നൂറിൽ താഴെ താഴെ വാഹന അപകടങ്ങൾ എത്ര പേരുമാറും ഈ രണ്ട് വർഷം കുറവാണ് കോവിഡ് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് ഇതുവരെ കുറവാണ് ഇനി അങ്ങോട്ട് കൂടും ഈ രണ്ട് വർഷം കുറവാണ് വാഹനങ്ങൾ ആരും പുറത്തിറങ്ങിയില്ല അതുകൊണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ കാലഘട്ടത്തിൽ പാമ്പ് പാമ്പുടീട്ട് മരണപ്പെട്ട ഒരു എഴുപത്തിനാല് പേരാണ് ഒരു വർഷം പന്ത്രണ്ട് മാസം കൊണ്ട് പക്ഷെ ആ സെയിം സമയത്ത് കേരളത്തിൽ വാഹന അപകടങ്ങൾ മരണപ്പെട്ട എത്രയാണ് തന്നെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേരാണ് വാഹനങ്ങളും കൂടുതലല്ലേട്ടാ അല്ല ഞാൻ ചോദിക്കുന്നതല്ല അപ്പം ഏതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേര് വാഹന വളരെ മരണപ്പെടുമ്പോൾ എഴുപത്തി ആറ് പേര് പാമ്പ് മരണപ്പെടും അപ്പം നിങ്ങൾ വാഹനം വന്നിട്ട് നിങ്ങൾ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്താണ് വണ്ടി വാങ്ങുന്നത് അപ്പോൾ അതിനൊരു കുറവഴപ്പം വരുന്നില്ല പക്ഷെ പാമ്പിന് കിടക്കുന്ന പറമ്പിൽ പോയി ചവിട്ടി അവൻ്റെ കടി വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ കുറ്റം പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഏതൊരു യോജിപ്പില്ല പാമ്പുകൾ കിടക്കുന്ന സ്ഥലത്താണ് പോയി കടി വാങ്ങുന്നത് കൂടുതലും ചേട്ടാ ഇപ്പോൾ ഒരു എനിക്ക് പാമ്പിന് ഭയങ്കര പേടിയാണ് ഈ പാ പേടി മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ പേടി മാറ്റാനായിട്ട് ഇപ്പോൾ എന്നെ പോലെ ഞാൻ തന്നെ അവിടെ നിന്നില്ല കേരളത്തിൽ പാമ്പിനെ പിടിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ അവരുടെ കാച്ചിങ് രീതികളൊക്കെ ഒന്ന് ലൈവായി പോയി കാണാം അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുകളിൽ പാമ്പ് വളർത്തുന്ന പാമ്പുകളെ പ്രദർശിപ്പിക്കുന്ന കൂടുകളിവിടെയുണ്ട് പൂജപ്പുര സ്നേക്ക് പാർക്കുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത് കാണാം അങ്ങനെയൊക്കെ അഞ്ചാറ് പ്രാവശ്യം പോയി നിന്ന് കഴിഞ്ഞാലും ആ പേടി മാറിക്കോളു അത് പേടി വരാൻ കാരണം എന്താണെന്നു പറഞ്ഞത് നമ്മുടെയൊക്കെ മുത്തശ്ശി നമ്മൾ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവര് പറഞ്ഞിരുന്നൊരു ഒരു 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 കാര്യമുണ്ട് ഇപ്പം എന്താ അഞ്ചുകെണ്ണം വരും ആറ് എണ്ണം വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അതുപോലെ പാമ്പിനെ കുറിച്ചും പറയും ആ ഒരു ചെറുപ്പത്തിൽ കേട്ട ആ ഒരു പേടി നമ്മുടെ മനസ്സിൽ നമ്മുടെ മരണം വരെ നമ്മൾ പിന്തുടരും എന്നാണ് അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട് എന്താണ് ചോദിക്കാനുള്ള ചോദിച്ചോളൂ അല്ല എന്തോ സർപ്പകോപം ഈ അത് ഒരു കാര്യമാണ് പരമാർമായാണ് പറഞ്ഞാല് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കാം ഇപ്പൊ ഒരു 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 ഏരിയയിൽ ഇപ്പൊ നിങ്ങളുടെ ഈ കാര്യം നിങ്ങളെ വീട്ടിലിരിക്കുന്ന ഏരിയയിൽ അപ്പുറത്തെ ഏരിയയിൽ നിന്ന് ഒരു അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ അവനെ വളഞ്ഞിട്ടടിക്കും ആ വൈഡിയും കൊണ്ടോട്ട് പോകും പോയിട്ട് അവിടെ പോയി ഗുണ്ടകൾ കൊണ്ടുവന്ന് നിങ്ങളെല്ലാരും എടുത്തിട്ട് വെട്ടും എടുത്തിട്ട് അടിക്കും അതാണ് ആ പാമ്പുകളാണ് ഉദ്ദേശിക്കുന്നത് പുള്ളി കള്ളുപിടിച്ചിട്ടായിരിക്കും വരുന്നത് ആദ്യം എന്നിട്ടാണ് നിങ്ങളൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ആ പാമ്പിനെ മാത്രം ഉപദേശിച്ച ആൾക്കാർ പറഞ്ഞത് അല്ലാതെ ലോകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം പാമ്പിന് മെമ്മറി മെമ്മറിയില്ലാത്തൊരു ജീവി എങ്ങനെയാണ് ഓർത്തുവെച്ച് നിങ്ങളെ ഒന്ന് കടിക്കുന്നത് അതിന് കാഴ്ചയില്ല കാഴ്ച ഉണ്ടെങ്കിൽ എന്നെയോ അത് വളർത്തുന്ന ആളിനെയോ ഒരാളും കടിക്കത്തില്ല ഒരു പാമ്പും കടിക്കത്തില്ല ഇന്ന ആളാണ് അതിനെ കണ്ട് ഇന്ന ആളെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെല്ലാവരുടെയും എന്നാൽ ശരീരത്തിൽ മനുഷ്യ ആണായിരുന്നാലും ആണു പെണ്ണുങ്ങൾക്ക് മാത്രമേ വേരിയേഷൻ കുറഞ്ഞു വരുന്നുള്ളൂ നമ്മൾ ആണുങ്ങളെല്ലാം ശരീരത്തിലെ ബോഡിയുടെ ചൂട് ഒരേപോലെയാണ് അപ്പോൾ അത് ഇവർ അളക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ കാണുന്നുള്ളൂ അവിടെ വാവാ സുരേഷ് ആണ് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല ആരെ കിട്ടിയാലും ആ സർക്കിൾ കിട്ടിയാൽ കടിക്കും ആ സർക്കിളിനകത്ത് ആരെ കിട്ടിയാലും കടിക്കും അത് എന്തുകൊണ്ടാണ് അവന് തിരിച്ചറിയാൻ കഴിയാത്തത് കാഴ്ചയോ കേൾവിയോ ഓർമ്മയോ സ്മെല്ലിങ്ങോ ഉണ്ടെങ്കിൽ ഒരിക്കലും പാമ്പ് കടിക്കത്തില്ല അപ്പോൾ അത് ഇല്ലാതിരിക്കുമ്പോൾ ആ ഇത്രയും സാധനങ്ങളില്ലാന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ ചെരിപ്പെട്ട് തട്ടി നടന്നു പോവുക അല്ലെങ്കിൽ ലൈറ്റ് കൊണ്ട് പോവുക ഇത് നമ്മളൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോട്ടിച്ച് പോയി കടി വാങ്ങുകയാണ് എന്നിട്ട് പാമ്പിന് പഴുകയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ എത്ര പേർ എത്രയും പേര് ഉണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇപ്പോൾ ഒരു ചെരിപ്പെട്ട് തട്ടിയോട് പറമ്പിപ്പോയാ ആരെ പാമ്പ് അടിക്കുക ഒരിക്കലും കടിയത് വേണ്ട നമ്മൾ വേളിയിൽ ഒരു അമ്മ കഴിഞ്ഞ രണ്ടു വർഷം മൂന്ന് വർഷങ്ങളിൽ പമ്പ് വെടിയിട്ട് പറഞ്ഞു അമ്മ ആദ്യം മോളെ കൊണ്ട് വണ്ടി കയറ്റി വിടാണ്ട് നേരെ ഒഴി കൂടെ പോയി തിരിച്ചെളുപ്പത്തിന് കുറുക്കു വഴി കൂടെ വന്നു അവിടെ വെച്ച് കടിച്ചു മരിച്ചു ഇങ്ങനെയാണ് പല കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുള്ളത് എൻ്റെ വാട്സാപ്പ് മൊബൈൽ എനിക്ക് വാട്സാപ്പ് മൊബൈലുണ്ട് പക്ഷേ ഞാൻ ആർക്കും കൊടുക്കാല്ലോ കൊടുത്തിട്ടില്ല അത്യാവശ്യം ഇറക്കി കൊടുക്കും അപ്പോൾ എൻ്റെ വാട്സപ്പ് മൊബൈൽ ഒരു മാസം തന്നെ തല്ലിക്കുന്നിൻ്റെ കൊല്ലുന്ന പാമ്പിൻ്റെ ഫോട്ടോസ് എനിക്ക് വരും വീട്ടിനകത്ത് വീട്ടിനകത്തൊക്കെ ആണ് ചെറിയ ചെറിയ പാമ്പുകളിലൊക്കെ കടി കിട്ടുന്നത് കടി കിട്ടുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെ കാസർഗോഡ് മുതലിങ്ങോട്ട് എവിടെ പാമ്പ് അടിച്ചാലും എന്നെ വിളിക്കുന്നതാണ് അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ആൾ വിളിക്കും അതൊരു ഏറ്റവും വലിയ കാര്യമായി ഇനി എത്രയൊക്കെ വലിയ മഹത് വ്യക്തി നമ്മളെ ഞാനത് ഒന്നുമല്ല എന്ന് വിശ്വസിക്കുന്നില്ല പാമ്പിലൊന്നും ഞാനത് തോന്നും എന്നെക്കാൽ ഒരുപാട് അറിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഞാനതൊന്നുമല്ല പക്ഷെ നമ്മുടെയൊക്കെ അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ കടി കടികിട്ടി എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് പോലെ ഒരു ബുക്ക് എഴുതി വയ്ക്കുന്ന ആളിൽ ഒന്നും പറയാൻ കഴിയില്ല കാരണം ബുക്കെഴുതുന്ന ആൾ ഒരിക്കലും കടി വാങ്ങിച്ചിട്ടല്ല എഴുതുന്നത് മറ്റൊരു ജീവനാണ് എഴുതുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുമ്പോൾ അതാണ് കോടതിയിൽ ഏറ്റവും വലിയ പ്രാധാന്യം എനിക്ക് തന്നത് കോ മതി ചോദിച്ചു ചേച്ചി ചോദിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അത് അപ്പോൾ അദ്ദേഹം അപ്പോഴും തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തിനാ ശാസ്ത്രീയമായ തെളിവുകൾ ഈ ഒരൊറ്റ ഇത് മാത്രം മതി ഈ കേസിന് വിധിക്കാന്ന് പറഞ്ഞു പൊതുവെ പബ്ലിക്കായിട്ട് അദ്ദേഹം ചേമ്പറിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ ഉണ്ട് ഞാൻ അതൊന്നും കൊട്ടി ഘോഷിക്കാറില്ല അപ്പോൾ ഞാൻ ഇത്രയും ഇതിനെയൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു പക്ഷേ ഇത് വന്നെങ്കിലും ഒത്തിരി കൊലക്കേസിൽ വന്നുവെങ്കിലും ഇന്ന് ആദരിക്കപ്പെടുന്നവർ ഒത്തിരി പേര് വേറെയുണ്ട് ഈ മേഖലയിൽ നിന്നൊരു ഇപ്പോൾ മാസ്റ്റർ എഴുതിയ പോലീസ് ഓഫീസറെ ഇപ്പോൾ പി സി ഇപ്പോൾ ആദരിച്ചു നാട്ടുകാർ ആദരിച്ചു അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു എന്നുള്ള ഒരു വിശ്വ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതെനിക്കത് മതി ഇതുവരെ ചേട്ടന് എത്ര പാമ്പ് കടിച്ചിട്ടുണ്ട് പാമ്പ് കടി കണക്കില്ല പാമ്പ് വെച്ചാൽ ഇന്നലെ ഒരു ചുവർ പാമ്പിനെ പിടിച്ചപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കടിച്ചു പിന്നെ അല്ല ചുമ്മാ കടിക്കും നമ്മൾ അവരെ വീട്ടിൽ അവരുടെ പേടി മാറ്റാൻ വേണ്ടി ചേർന്നില്ല അപ്പോൾ അത് കൊമ്പേർ ചെയ്യുന്ന വില്ലൂന്നി പറഞ്ഞ പാമ്പ് കടിക്കും ചേര കടിക്കുന്നു നെൽക്കോലി കാട്ടുപാമ്പ് വരും പാമ്പ് എല്ലാത്തിനും കടി വാങ്ങും വാങ്ങിയിട്ട് ഇനി കിട്ടാനുള്ളത് എനിക്കൊരു ബാൻഡഡ് ക്രൈറ്റ് എന്ന് അറിയപ്പെടുന്ന ഇന്ത്യ കേരളത്തിലില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു പറഞ്ഞിരുന്നൊരു എനിക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നു ഒന്ന് മലയും കിഴന്ന് കിട്ടി ഒന്ന് രണ്ട് മലയും കിഴന്ന് കിട്ടി ഒന്ന് ചെണ്ണം കിട്ടി അഞ്ചീവനോടെ കിട്ടി അപ്പോൾ അതിൻ്റെ കടിയെ മാത്രമേ ഇനി വനമുള്ളവൻ എനിക്ക് കിട്ടാനുള്ളൂ ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട് കിങ് ഓബിഡൻ കിട്ടാറ് കിങ് ഓബിഡ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട് അതിലൊന്നും കാര്യമില്ല പിന്നെ അത് മാത്രമേ ഇനി പഠിക്കാനുള്ളൂ ബാക്കിയെല്ലാം പഠിച്ചു കടി കടി വാങ്ങി പഠിച്ചു ഇത്രയും കടി കിട്ടുമ്പോഴേട്ടാ ചേട്ടൻ്റെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ട് ഉണ്ടോ ഉണ്ടാവുണ്ടാവും മാറ്റം ഉണ്ടാവും മാറ്റമുണ്ടോ നല്ല മാറ്റമുണ്ട് കാരണം എന്താ പറഞ്ഞാൽ പാമ്പിൻ്റെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺസിന് വേരിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ പ്രതിരോധം കൂടും പക്ഷേ പാമ്പിൻ്റെ കടി ആൻറ്റി വന വനത്തിൻ്റെ പ്രതിരോധം കൂടുമ്പോൾ മറ്റു ദോഷ ദൂഷ്യവേഷങ്ങൾ ഒരുപാടുണ്ടോ നമുക്ക് വേറെ ഏതെങ്കിലും അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള സാധനങ്ങൾ നഷ്ടപ്പെടും അങ്ങനെ അപകടം ഉണ്ടാവാൻ സാധിക്കും ഇപ്പൊ പനിയൊക്കെ ഒന്നും എനിക്ക് പെട്ടെന്ന് മാറി പോവാറില്ല പോവാറില്ല ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റൂല പൈലറ്റിന്റെ ജോലി ഇതിനേക്കാൾ റിസ്ക് ഫ്രീ ആയിട്ടുള്ളതാണെന്ന് അല്ല പൈലറ്റിന്റെ ജോലി വെച്ച് എളുപ്പമായിട്ടുള്ള ഞാൻ കാണുന്ന രീതിയാണ് ഞാൻ പറഞ്ഞ ഇത്രയും ഒരു ഭൂമിയായിട്ടൊരു ബന്ധമില്ലാത്തൊരു സാധനത്തിന് ഒരാൾ പറയും അദ്ദേഹത്തിന് എന്താ പറയുക ഒരു ചെറിയ വീഴ്ച വന്നാ പറയ അദ്ദേഹം അത്ര കേർ ചെയ്തത് കൊണ്ടുപോകും ആ കെയറിങ് എനിക്ക് സേഫ്റ്റി സേഫ്റ്റി എടുത്തിട്ടാണല്ലോ അല്ല സേഫ്റ്റിയാണെങ്കിൽ ഫ്ലൈറ്റിന്റെ അപകടം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ഇത്രയും പോലും നമുക്ക് പക്ഷേ എനിക്ക് അതിന്റെ ഒരു അംശം പോലും വരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാലുകൊണ്ട് കറി നിൽക്കുന്നു നമുക്ക് ഒരു പാമ്പ് വരുമ്പോൾ എങ്ങോട്ടും മാറി പോകാൻ പറ്റും നമുക്ക് ചാടി മാറുകയോ ഒഴികെ എന്ത് വേണമെങ്കിൽ പക്ഷേ ആ ഒരാളിനൊരിക്കലും ഒഴിയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിന്നിൽ ഇത്രയും ഇരിക്കുന്ന ജീവൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ് നമുക്ക് നമ്മുടെ ജീവനെ മാത്രം സപ്പോർട്ട് ചെയ്യാമതി അത് നമുക്ക് പെട്ടെന്ന് ഒരു പാമ്പ് നമ്മുടെ നേരെ നമുക്ക് മാറാം കണ്ടിട്ടുള്ളതാണ് ചേട്ടൻ മൂന്ന് ഞാൻ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പാമ്പിനെ ശേഷം ഒരു ആരോ ഒരാൾ കിങ് ഓബറൊക്കെ ജീവിതത്തിൽ ഏറ്റവും ടേണിങ് പോയിന്റ് ആണ് കാരണം ആദ്യമായിട്ട് എന്നെ കുറിച്ചൊരു മീഡിയ വാർത്ത വരുന്നവരാണ് എനിക്ക് തോന്നുന്നു അതാണ് എന്റെ കയ്യിൽ പറഞ്ഞത് കല്ലംപറത്ത് വെട്ടിമൻ കൊണ്ടു വെച്ചായിരുന്നു കടി അതെനിക്ക് അറിയാമായിരുന്നു അങ്ങനെ കടി കിട്ടുമെന്ന് അപ്പോൾ അതൊരു സേഫ്റ്റി പ്രിക്കോഷൻ ഇല്ലാതെ എടുത്തതല്ലേ അല്ല അന്നൊക്കെ ഒരു പതിനഞ്ച് വർഷത്തിന് മേളിലോട്ട് വീഡിയോ ആണ് അത് പതിനഞ്ച് വർഷം അന്നും ഒന്നുമില്ല വെറുതെ വാമന പിടിക്കാൻ പോകുന്നു എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ മുന്നേ അത് കളിക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല കാണാൻ വേണ്ടി ഒരാൾ തെറി വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ നോക്കിയതാണ് അല്ല അതേ കള്ളുപോച്ചുകൊണ്ട് വന്നിട്ട് അവിടെ മറ്റുള്ളവരെ അപ്പം ഞാൻ ആദ്യമായി അയാളെടുത്ത് പറഞ്ഞു അയാളെ നാട്ടുകാരെ എടുത്തുകൊണ്ട് പോയതാണ് കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ വീണ്ടും അയൽ കയറി തിരിച്ച് വന്നുള്ള ആ വന്നിട്ട് പുള്ളി ഒന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞാൽ പുള്ളി തിരിഞ്ഞ് നോക്കുന്ന നിന്ന് ഇങ്ങനെ ചാടി കടിക്കായിരുന്നു അതായത് തന്നെ വളർത്തേക്കിടയിൽ റെസ്റ്റിൻ്റെ മടങ്ങാത്ത കടിയാണ് ഏറ്റവും കൂടുതൽ വെന്റിലേറ്ററിലാക്കിയോട് കടിയതായത് അത് പുള്ളിയുടെ വർഗത്തിലുള്ള ഒരാളെങ്ങനെ ഇഷ്ടപ്പെടും അല്ല അതായിരിക്കും അതായിരിക്കും പിന്നെ അന്വേഷണം ഒരുപാട് പെട്ട സ്ഥലം അവിടെ ഞാൻ എന്താ പറയുക പിന്നെ പാമ്പിനെ പിടിക്കാൻ അധികം പോയിട്ടില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്കൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ആര്യങ്ങും മറക്കും ഇതൊക്കെ ഒരു കാൽക്കുലേഷൻ കണക്കുകൂട്ടലുള്ള എൻ്റെ കണക്കൂട്ടലൊന്നും ഇതുവരെ പാമ്പ് എൻ്റെ ജീവിതത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിലും പക്ഷേ പാമ്പിൽ തെറ്റിയിട്ടില്ല പാമ്പിൻ്റെ പേരുകൾ ചിലപ്പോൾ തെറ്റിയിരിക്കാം പക്ഷേ എൻ്റെ കണക്കുകൂട്ടൽ പാ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് വീഴ്ചകൾ എനിക്ക് പറ്റിയിരിക്കാം പക്ഷേ പാമ്പിൽ എനിക്ക് ഇതുവരെ ഒരു വീഴ്ച പറ്റിയിട്ടില്ല കട കിട്ടുന്നതല്ല ഞാൻ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അത് ഡെമോ കാണിക്കുന്നത് ഡെമോ കാണിച്ച സമയത്തൊന്നും ഇനി കടികിയിട്ടില്ല ഞാൻ പാമ്പിനെ ലൈവായിട്ട് ക്ലാസ് എടുക്കാൻ എത്രയോ വർഷങ്ങളായി പാമ്പുകളെ കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് എല്ലാം ഫുൾ വനത്തോടി പിടിച്ച പമ്പൾ അല്ലാതെ പാമ്പാട്ടിലുണ്ടെങ്കിൽ വനം എടുത്തിട്ടോ ക്ലാൻ്റുകളഞ്ഞിട്ടോ കളഞ്ഞിട്ടോ കുത്തി അല്ല ലൈവ് പിടിക്കുന്ന പാമ്പുകളൊക്കെ ഒരുപാട് വേദികൾ ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ഉണ്ടായിട്ടില്ല പക്ഷേ പിടിക്കുന്ന സ്ഥലത്ത് കാണാൻ വരുന്ന ആൾക്കാർ മൊബൈലെടുക്കാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പക്ഷേ മൊബൈൽ എടുക്കേണ്ട നമുക്ക് പറയാൻ പറ്റില്ല അത് അവളുടെ അവകാശമാണ് ഇപ്പോൾ ഫോറസിൻ്റെ പുതിയൊരു തീരുമാനമുണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ഭാവന പിടിച്ചാൽ നിങ്ങളെ ഭാവന കാണിക്കാൻ പാടില്ല സ്വർണ്ണം കടത്തുപോലെ കടത്തിക്കൊണ്ടു വന്നവർ പറഞ്ഞത് അവരുണ്ടെങ്കിൽ യോജിപ്പില്ല അതുകൊണ്ട് ഞാൻ എതിരാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് പാവനെ പിടിക്കും നിങ്ങളെ കാണിക്കണം അതെന്താണ് നിങ്ങൾ അറിയണം നിങ്ങൾക്ക് വിശദീകരിക്കണം നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ അതൊന്നും കാണിക്കരുന്ന് പറഞ്ഞുകൊണ്ടാണെന്നൊന്നും പറ്റിയ സാധനമൊന്നും ഇതൊക്കെ കാണിച്ച് നിങ്ങളെ വീട്ടിൽ നിന്ന് പിടിക്കുന്ന സാധനത്തിൽ നിങ്ങൾക്ക് കാണാൻ അവകാശമുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഭാവനയോ ഒരു വന്യജീവിയോ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലാൻ അവകാശമുണ്ട് നിങ്ങളുടെ ജീവരക്ഷയാണ് ഭൂമിയിൽ ഏറ്റവും പ്രാധാന്യം അതിനാർക്കും കേസെടുക്കാൻ പറ്റുകയില്ല നിങ്ങളെ വീണകത്തൊരു പുലി നിങ്ങളെ കൊല്ലാൻ പുലി വാ ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞാൽ പുലി നിൽക്കുമോ അപ്പോൾ നിങ്ങൾ നമ്മുടെ ജീവൻ രക്ഷയിൽ ഏറ്റവും വല്ലതും അപ്പോൾ നിങ്ങൾക്ക് അതിനെ കൊല്ലാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനെ കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും ഇങ്ങനൊരു റൈറ്റും കൂടെ കിടപ്പ് റൈറ്റ്സും കൂടെ കിടപ്പുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് നമ്മൾ കർക്കശമാകുമ്പോൾ ആൾക്കാർ തല്ലിക്കൊന്ന് കുഴിച്ചുകൊള്ളും ഈ ജീവിക്ക് ജീവിക്കാൻ അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അന്ധവിശ്വാസത്തിലേക്ക് ഞാൻ വരികയാണ് ഞാൻ പറഞ്ഞിട്ടില്ല ചോദിക്കാൻ വന്ന കാര്യം അന്ധവിശ്വാസം ശരിയാണ് കാരണം ഇന്ന് പാമ്പിൻ്റെ വിശ്വാസവും അന്ധവിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ പാമ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇതിലിങ്ങനൊരു വിശ്വാസം പേടിപ്പെടുത്തുന്നൊരു വിശ്വാസം ഇല്ലായിരുന്നു എങ്കിൽ ഭൂമിയിൽ ഇന്ന് ഒരു പാമ്പും ഉണ്ടാകത്തില്ല എല്ലാത്തിനെയും തല്ലിക്കൊന്ന് ചുട്ട് ഒരു അവസ്ഥയിലേക്ക് ഇത് പോയ അങ്ങനൊരു വിശ്വാസവും അന്ധവിശ്വാസവും കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് ഇത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് പിന്നെ വിശ്വാസം അന്ധവിശ്വാസം പറഞ്ഞത് കേരള ഇപ്പം വിശ്വാസങ്ങളാണ് ഇങ്ങനെയുള്ളത് അതെ പുറത്തുള്ള യൂറോപ്യൻ ഓസ്ട്രേലിയല്ലോ തിന്നുന്നു പക്ഷേ ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഹിന്ദു കോൺസെപ്റ്റില് പാമ്പുകൾ ദൈവമാണ് അതുകൊണ്ടാണ് കർണാടകത്തിലും അവിടെയൊന്നും പാമ്പുകൾ അവരെ അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ ചുമ്മാ പാമ്പ് വീട്ടി നിന്നിട്ട് പോയല്ലേ ഇവിടെ അങ്ങനെയല്ല കണ്ട അപ്പോഴും കല്ലെടുത്ത് വെക്കി കൊടുക്കും ഇവിടെ കണ്ട കേരളത്തിൽ കണ്ട അപ്പോഴും കല്ലെടുത്ത് വെക്കിക്കൊടുക്കും അതാ ഇവിടുത്തെ അവസ്ഥ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതില്ല ഇപ്പം നാഗാലാന്റിക്ക് ഒന്ന് തിന്നു എന്നാൽ യു പിയിലില്ല അല്ലെങ്കിൽ പഞ്ചാബിലില്ല അല്ലെങ്കിൽ ഗുജറാത്തിലില്ല അല്ലെങ്കിൽ ഡൽഹിയിലില്ല അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലില്ല ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കണ്ട കേരളത്തിൽ എന്താ പ്രത്യേക ഒരു പാവണ്ട് അപ്പഴും വികും വേറൊരു പ്രത്യേകത ഉണ്ട് ഒരു ആനയെ കാട്ടിക്കണ്ട അതിൻ്റെ പുറകെ പോയി കല്ലെറിഞ്ഞിട്ട് എൻ്റെ വീഡിയോ എടുത്ത് യൂട്യൂബിലിടുക അതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ അതാണ് നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പുതിയ പുതിയ സംഭവങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട നായ പിടിച്ചതിനെ തലയിൽ ഒരു കലങ്കം വത്തിയിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലിടുക എനിക്കറിയാവുന്ന ഗസാണ് എനിക്കറിയാവുന്ന കേസാണ് പാവപ്പെട്ട നായരുടെ കാലത്ത് അല്ലെങ്കിൽ കല്ല കമ്പ് മറ്റേ പാത്രം പാത്രം കുത്തി കയറ്റി അതിനെ രക്ഷിക്കുന്ന വീഡിയോ എനിക്കറിയാതെ എനിക്ക് ലൈവ് എനിക്കറിയാനുള്ള കാര്യം ലൈവ് ഒറിജിനൽ വീഡിയോ പലതും എൻ്റെ ഉണ്ട് പല ആൾക്കാർ പല ആൾക്കാരും ഗസമുണ്ട് പക്ഷെ നമുക്കിതൊന്നും കാര്യമില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമില്ല അവരും ജീവിക്കട്ടെ എന്നിട്ട് ആ ദീവിയെ ഉപദ്രവിക്കുകയല്ലേ പോട്ടെ അപ്പം നമ്മൾ അടുത്ത ചോദിച്ചോന്നെ ഇപ്പൊ സൂയിൽ തന്നെ ഒരു രാജവം ബാക്കി പറഞ്ഞത് ബാക്കി എനിക്കറിയാം ഞാൻ ഓരോരുത്തു പറഞ്ഞ മറുപടി ആണത് ഒരു രക്ഷയിലാത്ത മറുപടി ആട്ടോ ഞാൻ ചോദിക്കട്ടെ ഇതുകൊണ്ട് എന്താ അതിലൊരു പ്രത്യേകതയൊന്നും അത് ഞാനാണ് പറഞ്ഞത് ലോകത്തിൻ്റെ ആദ്യമായിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങൾ പറഞ്ഞത് സൂയിസൈഡാണെന്ന് പറഞ്ഞ ഞാനാണ് ലോകത്തിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞത് സൂയിസൈഡാണെന്ന് തറപ്പിച്ച് ഞാനാണ് ഒരു കാരണവശാലും രാജവംബല അടിക്കാൻ സാധ്യതയില്ല ഒരു കാരണവശാലും കടിക്കാൻ സാധ്യമില്ല കേട്ടിട്ടില്ല കേൾക്കത്തില്ല കടിക്കത്തില്ല കാരണം രാജാമ്പരം ഞാൻ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രാജാമ്പുരം പിടിച്ച് മൂന്നെണ്ണത്തിന് മൂന്നെണ്ണത്തിന് പിടിച്ച് ഒരേപോലെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒരേപോലെ ഒരുമിച്ച് മൂന്നെണ്ണത്തിന് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒരേ ഒരേ സമയത്ത് തുറന്നു വിട്ടിട്ട് മൂന്നെൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല അത് സൂയിസൈഡ് ആണെന്ന് പറയാൻ കാരണം ഈ കൂടിനകത്ത് കടാടി കൂട്ടിനകത്ത് പുള്ളി വൃത്തിയാക്കാൻ കയറുമ്പോൾ കൂടിനകത്ത് പാമ്പില്ല പാമ്പില്ല അതിനകത്ത് വെച്ച് കടിക്കണമെങ്കിൽ മുട്ടിന് താപ്പോട്ട് കടിക്കണം അല്ലെങ്കിൽ ഹിപ്പിന് താപ്പോട്ട് കടിക്കണം അങ്ങനെ കടിക്കാൻ ഒരു പുള്ളി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഒരു മൃഗങ്ങളും പേടിയില്ലാത്ത ഒരാളാണ് ഒരു സർക്കസ് എന്താ ഒരു സർക്കസുകാരൻ്റെ മകനാണ് പുള്ളി ചീങ്കണ്ണിയും മറ്റ് കടുവിയെ പുലിയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ് ഒരു മൃഗത്തിനും പേടിക്കും ഈ രാജകുമാരെ പുള്ളി കൊണ്ടു കൊണ്ടുവന്നതിൻ്റെ അന്നുപോലെ ആറ് മാസം ഒരു വർഷം ആണ് ആ അന്ന് തൊട്ട് പുള്ളിയാണ് പരിപാലിക്കുന്നത് അതുമാത്രമല്ല സാധാരണഗതിയിൽ പറയാൻ കാരണം പെട്ടെന്ന് കടിച്ചിട്ട് ഈ മാറ്റുകൂടിലേക്ക് മാറ്റിയതിനു ശേഷമാണ് കൂടിനകത്ത് കയറുന്നത് തിരിച്ച് പുള്ളി പൂട്ടി ഇറങ്ങുന്നത് പന്ത്രണ്ട് പതിനേഴിനാണ് ആ സമയത്തും കൂട്ടിനകത്ത് പാമ്പില്ല മറുകൂട്ടിൽ ബാക്കി കിടക്കുന്ന കൂട്ടിനകത്തുനിന്നു പാമ്പ് ഇടുന്നത് അപ്പോൾ പുറകിൽ വെച്ചാണ് കടിച്ചിരിക്കുന്നത് ഒരു കാരണവശാലാ പാമ്പ് കൂടി കൊച്ചു കൂട്ടാത്ത പുള്ളി കൈയിടുന്നു പ്രതീക്ഷിക്കേണ്ട പുള്ളി കൈയിട്ട് അതിനകത്തുള്ള വേസ്റ്റ് എടുത്തു എന്ന് പറയുന്നത് ശുദ്ധം കണ്ടത്തരാല്ല അങ്ങനെ ഒരു സാധ്യതയില്ല പുള്ളി പിടിച്ച് കടിപ്പിച്ചത് കടിപ്പിച്ചതായിരിക്കാണ് സാധ്യത കൂടുതൽ കാരണം അതാണ് ആ കാണുന്നത് കാരണം കയ്യിൽ ഒറ്റ കടിയേ ഉള്ളൂ സാറിന് രാജാമ്പലം കടിച്ച് സാറിന് ഞാനൊക്കെ എനിക്കൊക്കെ കടിയിട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ മറ്റേ എടുത്ത് മാറ്റാൻ ശ്രമിക്കും അപ്പോൾ അപ്പം നമ്മുടെ മറ്റേ കയ്യിൽ തീറ്റപ്പല്ലുകളോണ്ട് മുറിവുണ്ടാവാം ഇതങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒറ്റ കടിയാണ് കറക്റ്റ് ഞാനുമ്പോഴത്തേത്തന്നെയാണ് കടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് അതിന് ഒരു സംശയമില്ലാത്തതാണ് നൂറ് ശതമാനം പക്കയാണ് അത് ഇടാ പിന്നെ ആരും പറയാൻ പേടിക്കുന്നതെന്ന് വെച്ചാൽ ആരെയൊക്കെ ഫയന്നിട്ടാണ് ആരെയൊക്കെ ഫയന്നിട്ടാണ് എനിക്കങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ ഇപ്പം അടുത്ത കാലത്തൊരു ഒരു ഫേക്ക് വാർത്തയാണ് ഞാനത് എനിക്ക് എൻ്റെ യൂട്യൂബിലേക്ക് വേണ്ടി ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് കിട്ടുന്നൊരു വീഡിയോ ആണ് അപ്പം ഞാനിതാദ്യമായിട്ട് ഇത് നിങ്ങളോട് പറയുന്നത് കാരണം യൂട്യൂബിൽ അല്ല എൻ്റെ ഈ അടുത്ത കാലത്തൊരു വാർത്ത വായിച്ചിരുന്നു അപ്പം ഈ രാജകോമ്പാടി ഹർഷാദ് മരിച്ചതിന് ശേഷം ഇന്ത്യയിൽ രാജാമുല കടയിലുള്ള മെഡിസിനുള്ള മൂന്ന് ഹോസ്പിറ്റലുകൾ പമ്പ സന്നിധാന അല്ല ശബരിമല സന്നിധാനം പമ്പ നമ്മുടെ റാന്നി മൂന്ന് ഹോസ്പിറ്റൽ എന്ത് പൊട്ടത്തരെന്നറിയാമോ പറഞ്ഞിരിക്കുന്നത് ഒരു പറഞ്ഞുകൂടാ ആ മരുന്നുണ്ട് എന്ത് പൊട്ടത്തിൽ ഒരു ഒരു കേരളത്തിൽ ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം എഴുതിയിരുന്ന ഏത് പത്രമാണ് ഞാൻ പറഞ്ഞില്ല ആ ആ പത്രം തന്നെയാണ് ഇതിന് മുന്നേ ആ നാക്കിൽ കടിപ്പിക്കുന്ന വാർത്ത എഴുതിയിരുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ മൂന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ മരുന്നില്ല ആൻറ്റീവനുണ്ട് കോമൺ ആൻറ്റീവനം സാദാമോർക്കിപ്പോൾ ബൈറ്റ് കിട്ടിയാലുള്ള ആൻറ്റീവനുണ്ട് രാജവൊമ്പളുടെ ആൻഡീവന ഇല്ല രാജവമ്മളുടെ ആൻറ്റീവനം നമ്മൾ തായ്ലാൻഡിൽ നിന്ന് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഏകദേശം ഒരു എഴുപത്തി അയ്യായിരത്തോളം രൂപ കുറഞ്ഞത് വേണ്ടി വരും അതിവിടെ വാങ്ങി വെച്ചാൽ ഇത് ചിലവാകണമെന്ന് നിർബന്ധമില്ല ഇത് കടിയെ ബാധ്യത കേസാണ് ഒരിക്കലും ഇതാരും ഒരു മെഡിക്കൽ സ്റ്റോർ കാര്യം വാങ്ങി വെച്ച് വാങ്ങി ആരോഗ്യം പൊട്ടും വാങ്ങി വെക്കത്തില്ല കാരണം വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല ഇത് സാധാ കടിയല്ല അദ്ദേഹം സൂയിസൈഡാണ് സൂയിസൈഡ് ചെയ്തിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ വില അറിയില്ലാത്ത കുറേ പൊട്ടത്തലങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നു തോന്നണം ഒരു ബന്ധമില്ല ഈ മകുടി ഊന്നൽ മകുടി ഊതുന്നുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല മറ്റേ ഊതുന്നതാണെങ്കിൽ തൊണ്ടക്കി ശ്വാസം നന്നായിട്ട് പോകും എന്നുള്ളതാണ് അത് നിങ്ങളെന്നു ചിന്തിച്ചാൽ മതി നമ്മൾ മകുടി ഊതുമ്പോൾ പാമ്പാട്ടികൾ മകുടി ഊതു നിങ്ങളത് ചോദിച്ചത് കൊള്ളാം പക്ഷേ അത് മകുടി ഊതുമ്പോൾ എന്തുകൊണ്ട് പാമ്പാട്ടി മൂർക്കൻ പാമ്പിനെ മാത്രം കൊണ്ടുവച്ച് മകുടി ഇത് കളിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഉഡുള്ള പാമ്പിനെ പത്തിയുള്ള പാമ്പിൻ്റെ മുന്നിൽ എന്ത് സാധനം അനങ്ങിയാലും ആ അനങ്ങുന്ന വസ്തുവിലേക്ക് നോക്കി നിൽക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു നായ് ഒരു പാമ്പിനെ കണ്ട് കുറയ്ക്കുമ്പോൾ നായ് ഇങ്ങനെ കറങ്ങുമ്പോൾ നായ നോക്കി നിൽക്കും കീരി കറങ്ങുമ്പോൾ കീരി കറങ്ങി നോക്കി നിൽക്കുന്നത് അപ്പോൾ മകുടി ഊതുവോ മകുടി ചലിക്കുന്ന ചലനാവസ്ഥയിലേക്കാണ് പാമ്പ് ശ്രദ്ധിക്കുന്നത് മകുടി ഊതി പാമ്പിനെ കളിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു പാമ്പായിട്ട് ചേരയ കൊണ്ട് ചൂതി കളിപ്പിക്കുന്ന ആരും കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ നീർക്കുലെ കൊണ്ട് ചൂതി കളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെ കുറെ കഥകൾ മാത്രം തട്ടിപ്പ് അവരുടെ ഉപജീവനം മാത്രമായിരുന്നു അതൊക്കെ ഇപ്പം നിർത്തലാക്കിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് ഫസ്റ്റ് എയ്ഡെന്നുള്ളത് ആദ്യം പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് പേടിക്കുന്ന ഒരാളിനെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വരിക സാധ്യത കുറവാണ് അപ്പം പാമ്പ് വേടിയായിട്ട് പേടിപ്പിക്കാൻ പേടിപ്പിക്കാൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക തൊട്ടടുത്ത വീട് രണ്ട് അടുത്ത വീടുകളിൽ തമ്മിൽ നല്ല അത്ര സ്വര ആയിരിക്കത്തില്ല അപ്പോൾ അടുത്ത വീട്ടുകാരെ പാമ്പ് കടിക്കുമ്പോൾ അത് ചേരയായിരിക്കും കടിക്കുന്നത് അത് ഇപ്പുറത്തെ വീട്ടുകാരനെ അറിയാൻ ചേരയാണ് കടിച്ചത് അപ്പോഴും ഈ മിണ്ടാത്ത വ്യക്തി തന്നെ പുള്ളിയെ വിളിച്ച് ഒരു ഇടാൻ നിന്നെ കടിച്ചത് രാജവംബാലാണെന്ന് പറഞ്ഞു കൊടുക്കും പാവ പോയിട്ട് അവിടെ വീണ് പേടിച്ച് അറ്റാക്ക് ഒന്നും ചാവും ഇതാണ് സംഭവിക്കുന്നത് ഇവിടെ ഫസ്റ്റ് എയ്ഡ് നല്ല പേടിപ്പിക്കാതിരിക്കുക അത് കഴിഞ്ഞ് മറ്റെന്തിനും സ്ഥാനമുള്ളൂ രണ്ടാമതായി തന്നെ നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതിരിക്കുക മൂന്നാമത് ബ്രൈഡോ പിച്ചാത്തി ഒന്ന് വെച്ച് മുറിവ് ഉണ്ടാക്കിയിരിക്കാൻ ശ്രമിക്കുക നാലാമത് കയറോ ഉറപ്പ് ഉപച്ച് കെട്ടാതിരിക്കാൻ ശ്രമിക്കുക കയറോ ഉറപ്പ് വെച്ച് കെട്ടാനേ പാടില്ല ടൈറ്റാക്കി കെട്ടാനും പാടില്ല അദ്ദേഹത്തിനെ പിടിച്ചിരുത്തുക അതിനുശേഷം നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതായത് അദ്ദേഹമോ നമ്മളോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് രണ്ട് വെള്ളം മൂന്ന് വേരിലോ വീതിക്ക് കയറി എടുത്തതിന് പക്ഷേ ഉദ്ദേശം കടികെട്ടതിൻ്റെ പൊക്കത്ത് മേളിലോട്ട് മേൽ വശത്തോട്ട് ഒരു ഒൻപതിൻ്റെ മുകളിലോട്ട് വെച്ച് വീതിക്ക് തന്നെ ചുറ്റി കെട്ടുക ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത് രക്തത്തോട്ടം കുറയത്തക്ക രീതി കെട്ടുക അതിനുശേഷം വീണ്ടും ഒരു കഷ്ണം തുണി എടുക്കരു കെട്ടീൻ്റെ കുറച്ചുകൂടെ മേളിലോട്ട് ഒരടികളൊക്കെ മേലിലോട്ട് വീണ്ടും ഈ കെട്ടിയത് പോലെ വീതിക്ക് തുണിയെടുത്ത് ടൈറ്റ് ആക്കാതെ രക്തോട്ടം കുറേത്തക്ക രീതിയിൽ കെട്ടുക കൈയിലാണ് കടിയേറ്റാൽ താഴേക്ക് തൂക്കിയിടരുത് ഹാർട്ടിൻ്റെ മേളിലേക്ക് ഉയർത്തി വെക്കരുത് വയറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരുത്തി വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാലിലാണ് കടിയേറ്റാൽ അദ്ദേഹത്തിന് കിടക്കാനും അനുവദിക്കരുത് കാല് തൂക്കിടാനും അനുവദിക്കരുത് അദ്ദേഹത്തിന് ഇരുത്തി കാല് നിവർത്തി വെച്ച് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഒരു കാരണം വെച്ചാലും പാമ്പ് കടിയേറ്റ ആളിൻ്റെ കടിയോ കടിയേറ്റ മുറിഞ്ഞ വായിൽ നിന്ന് കൂടെ നിൽക്കുന്ന ആൾക്കാർ കടിച്ച് സ്ട്രക്ക് ചെയ്ത് വെനം എടുക്കാനും ശ്രമിക്കരുത് ഓ അതും പാടില്ല അത് അപകടമാണ് സ്വന്തം വ്യക്തിക്ക് ചെയ്യാം ചെയ്യുന്നുണ്ട് അപകടം ഉണ്ടാവുന്നില്ല കാരണം നമ്മളൊക്കെ ബ്രഷ് ഉപയോഗിച്ച് പല്ല്യക്കുന്നത് നമ്മുടെ മോണയിലൊക്കെ മുറിവ് ഉണ്ടാവാം അപ്പോൾ ചിലപ്പോൾ ആ സർക്കുലം ബ്ലഡ് സർക്കുലേഷൻ മുറിവാണെങ്കിൽ കടിച്ച് സ്ട്രക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ബ്ലഡിൽ കൂടി വരുന്ന വെനം ഈ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയയില്ല സിൻഡംസ് ഒന്നും കാണുകയില്ല ചിലപ്പോൾ പിറ്റന്നൊക്കെ സിൻഡംസ് കാണിക്കുകയുള്ളൂ അത് അപകടത്തിലേക്ക് അതയാൾ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ചില സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ പറ്റുകയില്ല പക്ഷെ അതിനെക്കാർ നല്ല എത്രയും പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള അതാണ് ഏറ്റവും അനിവാര്യം അത് അന്വീവനം ചെയ്യാൻ കഴിയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക ഒരു കാരണവശാലും നഴ്സിംഗ് ഹോമുകളിൽ എത്തിക്കരുത് രണ്ടാമത് സ്വയം ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാരുടെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ വീടുകളിൽ ചികിത്സിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കാനും പാടില്ല അങ്ങനെയാണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് എട്ടു വർഷങ്ങൾക്ക് മുന്നേ മ പേട് പേട് കഴിഞ്ഞിട്ട് അവിടുത്തെ ചച്ചോട്ട് ആവില്ല ഒരു കുട്ടി മോളുടെ പേര് ഞാൻ മറന്നു ആ മോള് പാമ്പിടീട്ട് മരണപ്പെട്ടു മോള് സ്കൂളിൽ പോകാൻ നേരത്തെ അമ്മ ചോ കാപ്പി വാരി വായിൽ കൊടുത്തിട്ട് വാക് പിടിക്കാണ്ട് മോൾ ഓടി താഴേക്ക് പോകുമ്പോൾ ആ പൈപ്പിൻ്റെ അടുത്ത് നിന്ന് വളത്തിൽ നിന്ന് ഒരു പാമ്പ് കടിക്കുന്നത് കടിക്കുമ്പോൾ പത്തി ഇങ്ങനെ വിടർന്നു വരുന്ന അമ്മ കണ്ടിരുന്നു പക്ഷേ തൊട്ടടുത്തുള്ള വൈദ്യൻ്റെ പേര് പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു വൈദ്യൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടു നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇത് പേടിക്കണ്ടായിരുന്നില്ല ഇത് എലി അടിച്ചതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ കുട്ടിക്ക് ശ്വാസം മുട്ടിലായി അപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ പെട്ടെന്ന് കുട്ടിയെ എടുത്ത് വേണ്ടി കളിയെ കൊണ്ടുവന്ന് കാശ്വാലി എത്തുന്ന കുട്ടി മരിച്ചു മരിച്ച സമയത്ത് അതേ അതേപോലെ വീട്ടുകാരൾ അടിക്കാണ്ട് വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയെല്ലാം അച്ഛനും ബന്ധുക്കളെല്ലാം ഇയാൾ അടിക്കാൻ വീട്ടിൽ നിന്ന അയാൾ പറഞ്ഞത് സാധാ എലിയല്ല കുറച്ച് കൂടിയ എലിയാണ് അടിച്ചു തന്നോടി ഇതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ഒരു കാരണവശ് അത് അതാണ് അതാണ് ഞാനും എനിക്ക് ഇപ്പോഴും മറുപടി കിട്ടാത്തൊരു ചോദ്യമാണത് അപ്പോൾ അതാണ് എന്റെ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഒരു കാരണവശാലും സ്വയം വീടുകളിൽ ചികിത്സിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കരുത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഫാസ്റ്റ് ഫുഡാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താ പറയുക സിൻ എന്താ പറയുക ഹോർമോൺസിന് വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ പണ്ടത്തെ മരിച്ചിനും മീനും ഒന്നുമല്ല കഴിക്കുന്നു അപ്പോൾ ഇപ്പോഴെല്ലാം കരിഞ്ഞ കൊഴുപ്പ് കഴിക്കുക കൊഴുപ്പിനെ തന്നെയാണ് ചുട്ട് വീണ്ടും കഴിക്കുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അതിനേക്കാൾ നല്ല എത്രയും പെട്ടെന്ന് ആൻറ്റീവനം ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ആന്റീവനം തന്നെയാണ് അത് ഇവിടെ ഒന്നേ ഉള്ളൂ കോമൺ ഉള്ളൂ അല്ലെ ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടാണ് ഒരു പെൺകുട്ടിക്ക് പന്ത്രണ്ട് തവണ അതെ അത് ഞാൻ തന്നെയാണ് ചെയ്തത് ഇപ്പൊ കുട്ടി പുള്ളിക്കാലത്ത് കിട്ടാല്ല പുള്ളിക്കാലത്ത് ഇപ്പൊ ഭയങ്കര സെലിബ്രിറ്റി അതെ അത് പുള്ളിക്കാടുത്തിന്റെ പേര് പുള്ളിയുടെ പേര് ഞാൻ പുള്ളി ഞാൻ കഴിഞ്ഞ ശ്രീ കുട്ടി ഇരുപത്തഞ്ച് വയസ്സുണ്ട് പത്രത്തി കണ്ട ഇരുപത് വയസ്സുണ്ട് ശ്രീ ഇരുപത്തഞ്ച് വയസ്സുണ്ട് എൽ 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 പുള്ളിക്കൊരു അഞ്ച് വർഷം കൊണ്ട് തുടച്ചൊരു പാമ്പ് അത് കിട്ടി ഇത് മഹാരാജാസ് കോളേജിൽ വെച്ചാണ് ഡിഗ്രിക്ക് പഠിക്കും അത് കഴിഞ്ഞ് വേറെ ഏതൊരു കോളേജിലേക്ക് മാറി അപ്പോൾ അപ്പോഴവിടുന്ന് കടിച്ചു പിന്നെ ബാക്കി ബാക്കിങ്ങോട്ട് തുടർക്കഥയാണ് പന്ത്രണ്ട് പ്രാവശ്യം കടിച്ചു പന്ത്രണ്ട് പ്രാവശ്യം കടിച്ചതിൽ എല്ലാ പ്രാവശ്യം ക്രിറ്റിക്കലായിരുന്നു അഞ്ച് പ്രാവശ്യം ഐസ്യലും ഒക്കെ ആയി അഞ്ച് പ്രാവശ്യം ആൻറ്റി എടുത്തു പിന്നെ ഇപ്പോൾ പുള്ളിക്ക് ഞാൻ ആൻറ്റിബോഡി ആയി അപ്പോൾ ഏകദേശം ഒരു ശരീരത്തിന് ഒത്തിരി ഇമ്യൂണിറ്റി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കടിയറ്റിയാൽ പുള്ളിക്കാരി ശരീരത്തിൽ നീര് വെക്കുക കുറേ രണ്ട് ദിവസം കഴിയുമ്പോൾ നീര് പറ്റുക അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളായിട്ട് മാറി ഇതിന് മാത്രം അതല്ല അതാണ് അത് നല്ലൊരു ചോദ്യമാണ് കാരണം അതിന് ഞാൻ ആ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല വേറൊരു കാര്യം പാമ്പുകൾ ഇതിനെക്കുറിച്ചൊരു പഠനമൊന്നും യഥാർത്ഥം നടന്നിട്ടില്ല എൻ്റെ അറിവാണ് ഞാൻ ഈ കൊബിച്ചു കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് പ്രാവശ്യം പമ്പ് കടിയേറ്റ അപ്പം അഞ്ച് ആദ്യത്തെ കടിയേറ്റപ്പഴാണ് ഞങ്ങൾ അഞ്ചാറ് വർഷം കൊണ്ട് ഞങ്ങൾ പരിചയം പക്ഷേ ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം അപ്പോഴൊക്കെ എനിക്ക് കടിക്കുന്ന ഫോട്ടോ ആയിരിക്കും കടിയേക്കുന്ന പാടിൻ്റെ ഫോട്ടോ ആയിരിക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും അഞ്ച് വർഷം അത് അഞ്ച് പ്രാവശ്യം അദ്ദേഹം ആൻറ്റി ആൻറ്റിമെൻ എടുത്തിൻ്റെ ക്രിട്ടിക്കൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് ആൻ്റിവൻ എടുത്തിൻ്റെ റിസൾട്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തതിൻ്റെ പേപ്പേസ് ഉണ്ട് പേപ്പേസ് എല്ലാം അഡ്മിറ്റ് ആയത് ഡിസ്ചാർജ് ആയതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ് കോപ്പി എല്ലാം അവരിൽ ബാക്കിയുള്ള പ്രാവശ്യമൊക്കെ ചെ കടി കിട്ടുമ്പോൾ പുള്ളിക്കാരി പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇമ്യൂണിറ്റി ആയി കഴിഞ്ഞു പിറ്റെന്നൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് പിറ്റെന്നൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്കും അങ്ങനെ പറ്റുന്നില്ല പുള്ളിക്കാർത്തി പിറ്റെന്നൊക്കെയാണ് പെട്ടപ്പുള്ളി അടുത്ത ദിവസമൊക്കെയാണ് എട്ടും പത്ത് മണിക്കൂർ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അപ്പോൾ സിംറ്റംസ് പിന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ട് പക്ഷേ ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്ന ഒരു വശം നോക്കുമ്പോൾ അത് നല്ലതുമല്ല അപ്പോൾ ഞാനായിരുന്ന പെണ്ണും കൂടിയല്ലേ അപ്പോൾ അദ്ദേഹത്തിന് സൈഡ് എഫക്റ്റുകൾ മറ്റെന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ അത് ഞാനത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ സ്വാഭാവികം ഇതിന് പ്രത്യേകിച്ചുള്ളത് ഇതിന് കാരണം ഈ പാമ്പുകൾക്ക് ഭക്ഷണമായിട്ട് ഇദ്ദേഹത്തിന് സെൻസ് ചെയ്യുന്നുണ്ടോ തിരിച്ചറിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വിരലിലൊക്കെയാണ് കൂടുതലും കടിക്കുന്നത് അപ്പോൾ അത് ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ആ വിരലിൻ്റെ ചൂട് തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണമായ ജീവിയാണെന്ന് തെറ്റായിരിക്കാം ഇദ്ദേഹത്തെ കടിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടാകുന്നത് ഉണ്ടാവാതിരിക്കുന്നത് എല്ലാം എല്ലാം അദ്ദേഹത്തിന് വെനം കുറഞ്ഞിട്ട് കടികളും എല്ലാം വെനമുള്ള പാമ്പാണെങ്കിലും വെനം കുറഞ്ഞ അളവിലേ ഇദ്ദേഹത്തിന് കടിക്കുന്നുണ്ടോ ഭക്ഷണമാണ് ഭക്ഷണമാണ് അങ്ങനെ പാമ്പുകൾക്ക് അളന്ന് ഭക്ഷണത്തെ അളന്ന് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ സ്വന്തം ഒരു അണലി ഒരു എലിയെ പിടിക്കായിരിക്കുന്നു ആ എലിയെ പിടിക്കായിരിക്കും അണലി കുറേ നേരം ഇങ്ങനെ ചില വീടുകളിൽ കാണാൻ പറ്റും നമുക്കത് ഇംഗ്ലീഷ് വീടാണ് ആ അണലി ആ അലി അടുത്തോട്ടിരുമ്പോൾ അണലി വായി തുറന്ന് പല്ല് പുറത്തേക്ക് ആക്റ്റീവ് ആക്കി അങ്ങനെ വെക്കുന്നു എന്നിട്ട് ഒറ്റ പിടി അടുത്ത് വരും അങ്ങ് വിട്ടു വിട്ടുകൊടുക്കുകയാണ് അത് കറക്റ്റ് അണക്കി അളന്ന് വെക്കുകയാണ് ഇത്രയും മതി ഇതാണ് എൻ്റെ ഭക്ഷണത്തിലുള്ള സാധനം അത് അളന്ന് കഴി പക്ഷെ ചവിട്ടി കടിക്കുന്ന കടിക്കങ്ങനെയല്ല ഫുൾ ഫുൾ ഇഞ്ചക്റ്റ് ചെയ്യും അതാണ് ഡെത്തിലേക്ക് പോകുന്നത് ട്ടാ ഈ പോഡ്കാസ്റ്റ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആൾക്കാരെയും പാമ്പ് കടിച്ചുള്ള എക്സ്പീരിയൻസ് കാണില്ല ഇല്ല ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ബോഡി ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അത് നല്ല ഒരു സപ്പോസ് ഒരു അണലി കടിച്ചു എന്നിരിക്കുക കടിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാർക്കും പാമ്പുടികൾക്കാരിയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയ്ക്ക് ദുരനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും അപ്പോൾ അത് സാധനം കടിക്കുമ്പോൾ വലിയ ലോകത്തിലേറ്റവും നീളമുള്ള പല്ല് ചൂണ്ടമാതിരി അകത്തേക്ക് ലോകത്തിലേറ്റവും നീളമുള്ള പല്ല് ഉള്ള പാമ്പ് അണി മാത്രമാണ് അപ്പോൾ അത് കടിക്കുമ്പോൾ ചൂണ്ടമാതിരിക്കുന്ന പല്ലാണ് ശരീരത്തിലേക്ക് മാംസത്തിലേക്ക് ആ പല്ല് ഇറങ്ങുമ്പോൾ ചൂ നമ്മുടെ ശരീരത്തിലേക്ക് ഉടക്കുകയാണ് തിരിച്ച് എടുക്കാം മറ്റു പാമ്പുകൾ എപ്പോഴും തിരിച്ച് പല്ല് പുറത്തേക്ക് എടുക്കാൻ പറ്റുക അപ്പോൾ ഇതെങ്കിലും വെട്ടിപ്പിടിക്കും നല്ല ബലം പ്രയോഗിക്കും അപ്പോൾ ആ ഗ്ലാൻഡിലുള്ള വെനം പരമാവധി നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക അത് നമ്മുടെ രക്തധമനികളെ ബാധിക്കുന്ന വെനമാണ് അപ്പോൾ രക്തധമനികളെ ബാധിക്കുമ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ കൊയാഗുലീൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും പമ്പിൻ്റെ അണലിയുടെ വേനത്തിൽ കൊയാഗുലി അതായത് കൊയാഗുലീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സാധാരണ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ചാൽ അലിയിപ്പിക്കാനായിട്ട് എടുക്കുന്നൊരു കോമ്പൗണ്ടാണ് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അളവിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രക്തമങ്ങ് ലൂസാവും രക്തത്തിൽ കട്ടി കുറയും അപ്പോൾ നമ്മുടെ പമ്പിങ് നടക്കുകയില്ല അപ്പം പമ്പിങ് നടക്കാതിരിക്കുമ്പോൾ കിഡ്നി സ്റ്റമ്പായി വരും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ പ്രവർത്തനം കുറഞ്ഞ് കുറഞ്ഞ് ഒന്ന് സ്റ്റമ്പാവും അപ്പോഴി നമ്മുടെ ശരീരത്തിനകത്ത് ചെറിയ ഞരമ്പുകളെല്ലാം അങ്ങ് ബ്ലഡ് കയറിയിട്ട് അങ്ങ് പൊട്ടും ആ പൊട്ടുന്ന ബ്ലഡാണ് നമ്മുടെ രോമകൂപത്തിൽ കൂടെയും യൂറിൻ്റെ കൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മസിൽ പെയിൻ അനുഭവപ്പെടും ഇത് കടിക്കുമ്പോൾ മസ് അവിടെ ആ കടിച്ച ഭാഗത്ത് നീര് വെക്കുക സഹിക്കാൻ പറ്റാത്ത നീര് വേദന ഉണ്ടാവുക മസിൽ പെയിൻ അനുഭവപ്പെടുക വയ കുറച്ച് കഴിയുമ്പോൾ വയറ്റിന് വീക്കം ഉണ്ടാവുക മൂത്ര തടസ്സം അനുഭവപ്പെടുക പിന്നെ നമ്മുടെ വെയിൻ പൊട്ടുമ്പോൾ നമ്മുടെ രോമകൂപത്തിലൂടെയും യൂറിനിൽ കൂടെയും പല്ലിൻ്റെ മുണേൽക്കൂടെയൊക്കെ രക്തം പുറത്തേക്ക് വരിക നഗത്തിനിടയിൽ കൂടെയൊക്കെ രക്തം പുറത്തേക്ക് ഇതാണ് അതിൻ്റെ അവസ്ഥ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ വന്ന് ഡെവലപ്പായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഡയാലിസിസിലാണ് ഏറ്റവും പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു പരിപാടി ഡയാലിസിപ്പറ്റി ഡയാലിസിസ് നല്ല സ്റ്റമ്പൊക്കെ ആയിപ്പോയാൽ തിരിച്ചു കൊണ്ടുവരിക പാടാണ് പാടാണ് അപ്പോൾ അതുപോലെ തന്നെ മോർക്കൻ കോബ്ര പൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ കോബറയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ അവിടെ രക്തം വന്നിട്ട് മൊത്തം മറ്റേ അണലിയുടെ കടിയേക്കുമ്പോൾ രക്തം ആ മുറിവിൽ കൂടി രക്തം വെള്ളം പോലെ വാർന്നു പോകും അത് നീര് വന്നു പോകുമ്പോൾ ഇരിക്കും പക്ഷെ അത് മറിച്ച് ആ മോർക്കൻ്റെ കടിയേറ്റാൽ ആ കടി വായിൽ രക്തം കട്ടി പിടിച്ച് വന്നിരിക്കും പോലെ വന്നിരിക്കും ചുമതല മൊത്തുപോലെ ഇരിക്കും അവിടെ നീര് ഉണ്ടാകും നല്ല വേദന അനുഭവപ്പെടും അത് ആ സാധനം ആ വെനം നമ്മുടെ ശരീരത്തിൽ കടന്നു പോകുമ്പോൾ നേരെ ഇദ്ദേഹം പോകുന്നത് ഹാർട്ടിലേക്കാണ് ഹാർട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ നമ്മുടെ ശ്വാസകോശത്തെ ചുരുക്കുക എന്നുള്ള സംവിധാനമാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ കപവും ഉൽപ്പാദിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് കാരണം കൊണ്ട് നമുക്ക് ശ്വാസകോശത്തെ അടയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാം ഹാർട്ട് അറസ്റ്റ് ഉണ്ടാവാം അങ്ങനെയാണ് അദ്ദേഹത്തിനും അതുകൊണ്ടാണ് ഇൻഡിബേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് പെട്ടെന്ന് ഇൻറ്റിബേറ്റ് ചെയ്യാൻ വെന്റിലേറ്റർ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഒരാളെ ഓർക്കെൻ്റെ കടീട്ട് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കടിയായിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ പിടിച്ചിരി നിവർത്തിയിട്ട് കെട്ടിന് ശേഷം പിടിച്ചിരിത്തിരി ഉപ്പുവെള്ളം കലക്കിയിട്ട് രണ്ടാക്കിലേക്ക് ഒഴിച്ചു കൊടുപ്പിക്കുക അപ്പോൾ ഛർദ്ദിക്കും അപ്പോൾ ഈ കെട്ടിക്കിടുന്ന കവം തടഞ്ഞു വരുന്ന കവവും കൂടി ഛർദ്ദിക്കും അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് നമുക്ക് അതിനോടനുബന്ധിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി അപ്പോൾ ഈ കവത്തിൻ്റെ അളവ് കുറയും ആദ്യം വരുന്ന കഫത്തിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും അങ്ങനെയാണ് ഹാർട്ട് അറസ്റ്റ് ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ അതിന്റെ ലക്ഷണം കാഴ്ച ഭംഗി വരിക കാഴ്ച നമുക്ക് കുറഞ്ഞു വരിക നമുക്ക് നാക്ക് കുഴയുക ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകും അപ്പൊ ഇൻഡിബേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസാണ് അപ്പൊ ശംഖുവിൻ്റെ കടിയേൽക്കുമ്പോൾ ഇങ്ങനെ ഈ അണലിയുടെ മൂർക്കിൻ്റെയും കഴിഞ്ഞു ശംഖുവിന്റെ കടികൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത തന്നെ കടിയേറ്റാൽ അറിയുകയില്ല കണ്ടില്ല ശംഖുരൻ രാത്രി സഞ്ചാരിയാണ് രാത്രി മാത്രം സഞ്ചരിക്കുന്ന ആളാണ് പകല് മുറുക്കനും അണലിയൊക്കെ സഞ്ചരിക്കും രാജകൊമ്പലെ സഞ്ചരിക്കും പക്ഷേ ശങ്കൂര്യൻ രാത്രി മാത്രമേ സഞ്ചരിക്കാറുള്ളൂ രാത്രി മാത്രമേ സഞ്ചരിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് രാത്രി കളങ്കിൽ ഇദ്ദേഹത്തിനെ കാണാതെ ചെറിയ ഷാർപ്പായിട്ടുള്ള പല്ല് വളരെ കുഞ്ഞ് പല്ലാണ് കടി കടിക്കിട്ടുമ്പോൾ സ്കിന്നു തുളയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് പക്ഷേ മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് ശംഖൂര്യൻ പാമ്പിൻ്റെ വെനത്തിൻ്റെ പ്രത്യേകത ആര് പറഞ്ഞു പറഞ്ഞാണെങ്കിൽ സാധ്യതയില്ല ഗ്യാസ് കുറ്റിയിരുന്ന് നമ്മൾ ഗ്യാസ് തുറന്നു വിടും പോലെ നമ്മുടെ സ്കിന്നിനകത്തൂടെ നേരെ ബ്രെയിനിലേക്ക് പോകുന്ന സ്ഥലം ഇത് ശങ്കുരൻ പാമ്പാൻ പറ്റുമോ പെട്ടെന്ന് നമ്മുടെ തലച്ചോറിലേക്ക് പോയി തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുക പ്രവർത്തനത്തെ കുറയ്ക്കുക കണ്ണിന് ഇരുട്ട് കണ്ണിന് കാഴ്ച പങ്കുക എല്ലാം രണ്ടായിട്ട് കാണുക പിന്നെ ശ്വാസതടസ്സ ശ്വാസതടസ്സം അനുഭവപ്പെടുക ഇതൊക്കെയാണ് ശങ്കുരൻ പക്ഷേ കടിയേറ്റ ഭാഗത്ത് വേദന ഉണ്ടാവില്ല പക്ഷേ അകത്ത് ഒരു പുകച്ചിൽ തിളച്ച എണ്ണ വീഴുന്ന ഒരവസ്ഥയിലേക്ക് ഇത് അറിയാതിരിക്കുമെന്ന് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു ബ്ലഡ് വരത്തില്ല നീര് വേറെ നീരുവെക്കത്തില്ല പൊക്കച്ചിൽ മാത്രം ഉണ്ടാവും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഡെത്തിലി എട്ടടി വീരനോ ചേട്ടാ കൊച്ചിലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളതാണ് എട്ടടി വീരൻ കടിച്ചു കഴിഞ്ഞാൽ അത് ശംഖുവരനാണ് പറയുന്നത് ശംഖുരനെ ശങ്കുവരന ശംഖുവരൻ എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന എട്ടടി വീരൻ എന്നറിയപ്പെടുന്ന പാമ്പിനാണ് പറയുന്നത് അത് കടിച്ചാൽ അറിയാത്തത് കൊണ്ടാണ് അപകടം സംഭവിച്ചത് കടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിച്ച മെഡിസിൻ ഉണ്ട് ഒരപകടം ഉണ്ടാവുന്നത്

ഒരു പാമനെ പിടിക്കാൻ പോയി ഒരു എജ്യൂക്കേറ്റഡായ ഒരു അമ്മയുടെ വീട്ടിൽ ഒരു എന്താ പറയുക കോളേജ് അധ്യാപിക ആയിരുന്ന ഹൈസ്കൂൾ അധ്യാപിക ആയിരുന്നു എന്നുള്ളത് വീട്ടിൽ പാവനെ പിടിക്കാൻ പോയി പാമനെയൊക്കെ പിടിച്ച് മതിലൊക്കെ പിടിച്ച് പാമനെ പിടിച്ചിട്ട് കുടിക്കാൻ വെള്ളം ചോദിച്ച സമയത്ത് എനിക്ക് ആ ബാത്റൂമിൽ അഴുക്ക് പിടിച്ച മഞ്ഞ മഞ്ഞ മഞ്ഞായിരിക്കുന്ന ഒരു മഗ്ഗിൽ എനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്ന സംഭവം എനിക്കുണ്ടായിട്ട് അതുപോലെ എൻ്റെ സുഹൃത്ത് തിരുമ്മനല്ല പുള്ളി പിന്നെ അങ്ങനെ വിളിക്കാമല്ലോ എനിക്ക് ഞാൻ ഈ വീഡിയോയിലേക്ക് ഇത് പറഞ്ഞതു കൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞില്ല എന്നും വിളിക്കുമായിരുന്നു പുള്ളി എന്നെ ഇതുപോലെ ഓണത്തിന് വിളിച്ച് ഞാനൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവനന്തപുരം ഞാൻ വന്ന എൻ്റെ അമ്മയോടോ എൻ്റെ പങ്ങളോടൊന്നുമല്ല ഞാൻ തിരുവനന്തപുരത്ത് കാറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് കുരിയാത്തി എന്ന് പറഞ്ഞ സ്ഥലത്തു അവിടെ അനാഥമന്ദിരാണ് അതിൻ്റെ പേര് ആനന്ദ നില അപ്പോൾ അവിടെയാണ് ഞാൻ അവരോട് പോകുന്നത് എന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് എല്ലാ തിരുവോണം സദ്യ കഴി ഭക്ഷണം കഴിക്കുന്നത് അത് എല്ലാ വർഷവും ഞാൻ പോകുമ്പോൾ ഒരു നേരത്തെ ആകത്തിൻ്റെ പൈസ അടയ്ക്കും പക്ഷേ ഈ വർഷം എൻ്റെ അഞ്ച് പൈസയില്ല ഈ പക്ഷേ ഒന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരനെ വിളിച്ചു ഓണത്തിന് തിരുവോണത്തിൻ്റെ സദ്യ ഒഴി കഴിക്കാൻ വിളിച്ചു ഞാനങ്ങനെ പോയി ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പറഞ്ഞ് പായസം കുടിക്കാൻ തന്നതി പായസം കുടിച്ച് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരിക്കുന്നു അരമണിക്കൂറായി മുക്കാൽ മണിക്കൂറായി എല്ലാവരും കൂടെ അടുക്കളയിലോട്ട് പോയി എന്നിട്ട് ആ പായം കൊണ്ടുവരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഇറങ്ങി നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കടുത്ത കടയിൽ പോയി ഡിസ്പോസുകൾ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുണ്ടെന്നാണ് ആ ഗ്ലാസ്സിൽ പായസം തന്ന സംഭവം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ജീവിതം ഇപ്പോഴും പത്ത് വർഷങ്ങൾക്ക് മുന്നേയുള്ളതായിരുന്നു അപ്പോൾ അന്ന് ഡിസ്പോസൊക്കെ ഇറക്കുന്നതേ ഉള്ളൂ അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ കടുക്കളൊക്കെ ഒരു അമ്പത് ഗ്ലാസ് ഉണ്ടായിരുന്നു അവിടെ അതിലൊന്നും തന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേറെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കൊച്ചു പിടിച്ച് കഴിഞ്ഞ് നമ്മൾ സോപ്പിട്ടൊക്കെ മുട്ടു വരെ കൈ കഴിയിട്ട് കൊച്ചു കുട്ടികളടുത്തൊക്കെ ചെന്നിക്കുമ്പോൾ അമ്മമാർ കുട്ടികളെ മലിച്ചെടുത്തിട്ടുണ്ട് ഓടുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അയ്യോ എന്തൊരു അറപ്പോട് നമ്മളെ കാണുന്ന സംഭവം പക്ഷേ അതിലൊന്നും ഞാൻ എൻ്റെ മനസ്സിന് വേദനയും തോന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയും ആൾക്കാരുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ കണക്കൂട്ടി പോകുന്നു അതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരുപാട് പിന്നെ എന്താ പറയുക അനേക്കാലും മോശപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അവനെ പിടിച്ചിട്ട് അവനെ പിടിക്കാണ്ട് പോയിട്ട് നമുക്ക് വണ്ടിക്കൂലൊരു നല്ല പൈസ പത്തായി അതിൻ്റെ പിരിച്ചിട്ട് കൊണ്ടുപോയി ഉണ്ട് എൻ്റെ നമ്മുടെ കൂട്ടത്തിനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക ആദ്യത്തെ പാമ്പിനെ വയസ്സാണ് ആദ്യത്തെ എനിക്കൊന്ന് പതിമൂന്നോ പതിനാലോയായിരിക്കും അത്ര ഭയങ്കരമായിട്ട് തോന്നി കാരണം അന്ന് ആൾക്കാരൊക്കെ എന്റെ എന്തോ വലിയ സംഭവമായിട്ട് ഒരു കുഞ്ഞു മുറുക്കിനാണ് പിടികൂടിയത് പക്ഷെ അന്ന് ആൾക്കാർ എന്റെ പ്രിയ സുഹൃത്ത് എന്റെ അല്ലല്ല അതിന് പിന്നെ കിണട്ടി ഒരു പത്ത് രൂപ പാമ്പിന്റെ കുഞ്ഞുങ്ങളും രണ്ട് പാമ്പുകളായിട്ടാണ് പിടികൂടിയത് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ആദ്യം ചെറുപ്പം അലമ്പു സ്കൂളിലൊക്കെ പോകുമ്പോൾ ചുമ്മാ വഴുതയിൽ കുരുക്കുണ്ടാക്കി വയലിക്കിടക്കാൻ നീർക്കോലെ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥിരം സ്ഥിരം പരിപാടിയാണ് അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് പിന്നെ പൊതുജനത്തിന് മുന്നിൽ ആദ്യമായിട്ട് മോർക്കെൻ്റെ കുഞ്ഞിനെ പിടിച്ച് വന്നാൽ പതിനാലാമത്തെ പതിനാമത്തെ വയസ്സ് തുടങ്ങി ഇപ്പം എനിക്ക് വേണം മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ആവുന്നു അപ്പൊ സാഹസികതയില്ല അത് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും അത് ഒരു ഹരമായില്ല അപ്പോൾ ജനങ്ങൾ എന്നെ എന്തൊക്കെയോ വലിയ സംഭവമായിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനും പിന്നെ എന്തൊരു ആവണം എന്ന് തോന്നി എത്തിരിയാവാൻ പറ്റി ാണ് കൊറേ പിന്നെ ഒരു സംശയം ഒരു സംശയം പിന്നെ അതുകൊണ്ട് ഒരു കാര്യം കൊറേ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ പറ്റി ഈ മേഖലക്കെടെ പോകുമ്പോ പാവപ്പെട്ട വീടുകളിൽ പാവനെ പിടിക്കുമ്പോ അവരുടെ കഷ്ടപ്പാട് പഠിക്കാൻ പറ്റി അപ്പൊ അവരുടെ മനസ്സലിയാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഈ മേല പൂർണ്ണമായിട്ടങ്ങ് നിൽക്കട്ടെ എന്ന് വെച്ചു ഇതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ കട ഉൾക്കാടണം അങ്ങനെ സാധനങ്ങൾ വിളിക്കാൻ തുടങ്ങി ഗെസ്റ്റായിട്ട് വിളിക്കാൻ തുടങ്ങി അങ്ങനെ പോയി തുടങ്ങി അപ്പോൾ ഒരു ചെറിയ ഇൻകം കിട്ടും ഒരു സിനിമ നടനെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ മമ്മൂട്ടി സാറിനെ വിളിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടേ അപ്പോൾ രണ്ടായാലും അല്ലേ ഞാൻ ചെയ്താലും ഉൾക്കാടണം അതേ ചെയ്താൽ ഉൾക്കാടണം അപ്പോൾ അതേം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി ആൾക്കാർക്ക് ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ട് എൻ്റെ വീഡിയോ ആ ഫോട്ടോ എടുത്ത് എൻ്റെ പേജിൽ തന്നെ ഞാൻ പോസ്റ്റിടും അപ്പോൾ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ അത് അവർക്കൊരു സന്തോഷമായി ചെറിയൊരു ഇംഗം തരുന്നു ആ ഒരു ഇംഗം എനിക്ക് വലിയൊരു കാര്യത്തിനുപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് സന്തോഷം പിന്നെ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി കുട്ടികളുടെ പ്രോഗ്രാം ക്യാമ്പുകൾക്ക് പോകുമ്പോൾ സ്കൂളുകളിലും കുട്ടികൾക്ക് പോകുമ്പോൾ ഒരു ചെറിയ ചെറിയ റെമുണേഷൻ എന്തെങ്കിലും തരും അങ്ങനെ ഒരു ദിവസം ഞാൻ അഞ്ചും പത്തും പുറം അഞ്ചും ആറും ഏഴും പ്രോഗ്രാം മണിക്കൂർ ഇടവിട്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒക്കെ കിട്ടിയത് വെച്ചാണ് ഈ ഈ ചാരിറ്റി പ്രവർത്തനം മുന്നോട്ടുണ്ട് അപ്പോൾ അത് ചാരിറ്റി ചെയ്ത് വന്നപ്പോൾ പല ആൾക്കാർക്കും അത് ചെറിയായിട്ട് തോന്നി അങ്ങനെ മൂന്നാലഞ്ചു പേര് ചേർന്ന് പ്ലാൻ ചെയ്തതിന്റെ പുറകെയാണ് ഇപ്പോൾ പോകുന്ന ക്ലാസ്സുകൾ നിർത്തലാക്കിയതും എന്നെ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് ഇത് ചേട്ടൻ്റെ സംസാരം കേട്ടോണ്ടിരുന്ന നമ്മുടെ അനീഷ് അനീഷെളിയൻ വേദിയിലേക്ക് വന്നിരിക്കുകയാണ് അനീഷ് വെള്ളം നേരത്തെ ഞാൻ പല വന്നിരിക്കാൻ എന്തോ എങ്ങനെയാണ് അവസ്ഥ ഇപ്പോഴും ഞാൻ കഴിവിൻ്റെ പരമാവധി ആരെയും വീട്ടിൽ നിങ്ങളിന് കട്ടഞ്ഞായിട്ടുണ്ടപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് കാരണം എൻ്റെ മനസ്സിനെ ഞാൻ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് നമ്മൾ കാരണം നമ്മൾ ഞാൻ കുടിച്ച് ക്ലാസ് മറ്റാൾ കഴുകരുതെന്നും അങ്ങനെയുള്ളൊരു മനസ്സിൽ ചിന്ത ഉള്ളത് കൊണ്ടാണ് അല്ല എല്ലാവർക്കും ഇല്ല എങ്കിലും ഞാൻ ആ ഒരു രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നു ശ്രമിച്ചു വന്നതാണ് അതുകൊണ്ടാണ് അല്ല അവർക്ക് ഞാൻ ആറ്റും അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവരുതെന്നുള്ളതാണ് അല്ല വേറൊന്നും വേണം ഇപ്പോഴും നല്ല മാറ്റമുണ്ട് എന്നാലും ഞാൻ കഴിഞ്ഞിട്ട് പരമാവധി അതെ അതെ ഞാൻ കഴിഞ്ഞാൽ ഡിസ്പോസിപ്പം ഞാൻ ഞാൻ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ബാഗ് എടുത്ത് നോക്കി നിങ്ങൾ ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഡിസ്പോസബിൾ ഗ്ലാസ്സിൽ കുടിച്ച് കുടിച്ചിട്ട് ഞാൻ അത് അത് ഞാൻ തിരിച്ച് എൻ്റെ ബാഗിൽ ഇട്ടുകൊണ്ട് വന്നു പാമ്പൊന്നും ഇല്ലല്ല എന്റെ ബാഗിലാണ് ഞാൻ ചായ കുടിച്ച ഡിസ്പോസബിൾ ഗ്ലാസ് ഞാൻ തിരിച്ചു പോകാം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചടളെ അപ്പോൾ ഞാൻ അങ്ങനെ പോലും ആർക്കും ഉപദ്രവം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നതാണ് അപ്പം വേറൊരു ഇൻ്റർവ്യൂവിൽ ചേട്ടൻ പാമ്പ് നിർത്താൻ പോകണമെന്ന് അതെ നിർത്തിയായിരുന്നു അത് കാരണം വേറെ കൊണ്ടല്ല ഒരു കോഴിക്കോട് മലപ്പുറം ബേസ് ബേസിലാണ് ഇപ്പോൾ എനിക്കതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ അവരിങ്ങനെ എന്നെ എന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഒരു ചാ ചാനൽ പ്രോഗ്രാം ഞാനത് അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് നിർത്തുന്നു ജനകീയ അപ്പൊ അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള പ്രോഗ്രാമിൽ പോകാറില്ല വിളിച്ചാൽ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറുകയുള്ളു അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ നമ്മളായിട്ട് ബലിയാടായി കൊടുക്കണ്ട അപ്പൊ അതുകൊണ്ട് ഞാൻ അവരുടെ പീഡനം കൊണ്ട് അവരുടെ കളിയാണ് ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ ലൈസൻസ് വേണം എന്ന് പറയുന്നെങ്കിൽ അവരുടെ ഈ ലൈസൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലൊരിടത്തുമില്ല ലോകത്തൊരിടത്തും ഇല്ല ലോകത്ത് പക്ഷേ എന്തിന്റെ ലൈസൻസ് ലൈസൻസ് ആണ് പറയുമ്പോൾ അല്ല വേണ്ട ലോടെടുത്തല്ലോ പാമനെ പിടിക്കാം ആ പാമനെ പിടിക്കുന്ന മൂന്ന് വർഷം കൈകൊണ്ട് പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവന്റെ ഒരിക്കലും അങ്ങനെ ഒരു നിയമമുണ്ടോ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കൈകൊണ്ട് പിടിക്കരുത് ജീവൻ അപകടപ്പെടുത്തുക കൈകൊണ്ട് പിടിക്കുന്നൊരു നിയമം ഇല്ല ഇന്ത്യയിലില്ല പക്ഷെ കേരളത്തിലുണ്ട് ആണ് കേരളത്തിന്റെ പ്രത്യേകത കേരളത്തിന് മാത്രമേ ഉള്ളൂ കൈ പിടിക്കാനുള്ള ഫോട്ടോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാൻ പാടില്ല യൂട്യൂബിൽ ഇടാൻ പാടില്ല വാർത്ത അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഇത് കോടതിയെ സമീപിച്ച തരാവുന്ന കാര്യമേ ഉള്ളൂ ഒരിക്കലും കോടതിക്ക് പറയാൻ പാടില്ല ഇങ്ങനെയുള്ള ഇങ്ങനെ എടുക്കുന്ന പല സാധനങ്ങളും തെളിവായിട്ട് കോടതിക്ക് വരികയാണ് ഇനി വരും കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ ഉത്തര കൊലക്കേസ് നടന്ന പോലെ ഇനിയും പല ആൾക്കാരും ഇത് ഇത് പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് ഈ ലൈസൻസ് കൊടുക്കുന്നവർ പറയുന്നത് വെച്ചാൽ ഒരു വീട്ടിൽ പാമര പിടിക്കാൻ വേണ്ടി വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഒരുപാട് കേസിലുള്ള റെക്കോർഡ് എൻ്റെ കിടപ്പുണ്ട് ഞാൻ ലൈസൻസ് കിട്ടിയ ആളാണ് എനിക്ക് രണ്ടായിരം രൂപ വേണം ആയിരത്തഞ്ഞൂറ് രൂപ ഈ ലൈസൻസ് പറയുന്നുണ്ട് ചോ പൈസ വാങ്ങാൻ പാടില്ല അതിനോട് എനിക്ക് ഞാൻ എതിർപ്പ് അന്ന് ഇന്നും ഞാൻ എതിർപ്പാണ് പറഞ്ഞിട്ട് അല്ല അത് കഴിഞ്ഞു അത് അതൊരു വിഷയം വന്നു അതോടെ ഞാൻ നിർത്താൻ പോകണമെന്ന് പറഞ്ഞു ഞാൻ നിർത്തിയ നേരത്തെ അന്ന് ഞാൻ ഒരാഴ്ച മമൻ പിടിക്കാൻ പോയില്ല അത് കഴിഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നത് അന്ന് മുകേഷ് സാർ ഇന്ന് എം എൽ എ കൊല്ലം എം എൽ എ മുകേഷ് സാറിനെ വിളിച്ചിരുന്നു അന്നത് എം എൽ എ അല്ല ആ എം എൽ ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ടൈം എം എൽ എ ആയിരുന്നു അപ്പോൾ അതേം വിളിച്ചു പിന്നെ ഗണേഷ് സാർ വിളിച്ചു പിന്നെ ജിനീഷ് സാർ വിളിച്ചു എം എൽ എ ഇപ്പോഴത്തെ കോന്നി എം എൽ എ ജിനീഷ് സാർ വിളിച്ചു ഒരുപാട് ഒരു ജോൺ മിട്ട സാർ വിളിച്ചു എല്ലാവരും ഇത് ഇപ്പോൾ ശുദ്ധ മണ്ഡത്തിലാണ് ഒരിക്കലും നിങ്ങൾ ഈ മേഖലയിൽ നിന്ന് പോകാൻ പാടില്ല അതൊക്കെ വല്ല പല എന്താ പറയുക നല്ല മധുരമുള്ള മാവിലെ മാമ്പഴം നിൽക്കുന്ന മാവിലേ കല്ലറി കൂടുതൽ കിട്ടുകയുള്ളു നിങ്ങളൊന്ന് മൈൻഡിയാമോണ്ടാവും ഞങ്ങളൊക്കെ എന്തെല്ലാം കേൾക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ ശരിയാണ് ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്ത് ഞാൻ എന്തിനാണ് പിന്മാറുന്നത് എങ്കിൽ ഞാൻ അവരുടെ അവർ ഉദ്ദേശിച്ച് ഞാൻ മാറണമെന്നായിരിക്കും അപ്പോൾ ഞാൻ മാറി കൊടുക്കുമ്പോൾ അത് അവർക്ക് എട്ട് എളുപ്പമായി ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ച് ഈ ഫീൽഡിൽ നിന്ന് ഫുൾ ആയി ഏറ്റെടുത്തു ഇപ്പം ഞാൻ ഫുൾ ടൈം ഈ ഇത്രയൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു ഒറ്റയ്ക്കാണ് എല്ലാവർക്കും എതിരായിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഫാമ്പ് കൊടുത്തക്കാർ ഒരുപാട് എല്ലാവർക്കും ഈ ലൈസൻസിനോട് എതിർപ്പുണ്ട് ആരും പക്ഷേ നേരിട്ട് പറയാൻ തരുന്നില്ല പക്ഷേ എന്നോട് പറയും ഞാനത് പൊതുജനത്തിനോട് പറയും എന്നോട് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു ഞാൻ മറിച്ച് കൊണ്ട് ചിന്തിക്കുന്നു നമ്മൾ എപ്പോഴും മാൻ ഒരു മാന് വേട്ടയാടപ്പെടുന്ന സാധുവായവർക്ക് എപ്പോഴും കൂട്ടത്തോടെ സഞ്ചരിക്കാറുണ്ട് പക്ഷേ അതേസമയം ഒരു സിംഖുമോ പുലിയോ കടുവോ ഒന്നും ഒരിക്കലും കൂട്ടത്തോടെ വേട്ടയാടാൻ പോവാറില്ല ഒറ്റയ്ക്ക് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആ രീതിയിൽ ഞാനൊരു വേട്ടയാടപ്പെടുന്ന മൃഗം വേട്ടയാടുന്ന മൃഗമാണ് വേട്ടയാടപ്പെടാൻ ഞാൻ തയ്യാറല്ല അവര് കൂട്ടത്തോടെ എന്നെ ആക്രമിക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് അവർ തിരിച്ചാണ് ഞാൻ തിരിച്ചൊറ്റയ്ക്ക് അവരെ ആക്രമിക്കുന്നു ഞാൻ തിരിച്ച് അവർക്ക് ഞാൻ തിരിച്ച് അവർ ഒറ്റയ്ക്ക് മറുപടി കൊടുക്കുന്നു കാരണം ഞാൻ വേറെ ആരെയും കൂട്ടുപിടിച്ച് മറുപടി കൊടുക്കുന്നു വേറെ എത്രയോ പാമ്പുകൊടുത്തക്കാരെനിക്ക് സപ്പോർട്ടുണ്ട് ഞാൻ അവരെ അവരൊന്നും ഉൾപ്പെടുത്താതെ എനിക്കെതിരെ പറയുന്നവർ ഈ പരിപാടിക്കെതിരെ പറയുന്നവർക്കെതിരെ ഞാൻ ഒറ്റയ്ക്ക് മറുപടി കൊടുക്കുന്നു അപ്പോൾ ആർക്കും ദോഷമില്ലല്ലോ

ആ രീതിയിലേക്ക് ആൾക്കാർ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം മാറി മാറില്ല അത് മാറില്ലെന്നൊക്കെ ഞാൻ എന്നാൽ പണ്ടത്തെപ്പിച്ച് മാറിയിട്ടുണ്ട് കാരണം ഞാനൊക്കെ ഒരു തട്ടു ദിവസം ഒന്നും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഞാൻ കറിഞ്ഞുകൊണ്ട് വന്ന ദിവസങ്ങളുണ്ടായിരുന്നു പാമ്പിന് പെൺ ഉണ്ടൊക്കെ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് കോൾ പതിനഞ്ച് കോളൊക്കെ എനിക്ക് ഡെയിലി ശരാശരി എനിക്ക് കിട്ടിയിരുന്നു അതിന് ഇപ്പോൾ നിങ്ങൾ ഈ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മേശ ഒന്നര മണിക്ക് ഒരു മണിക്കൂർ കൂടുതലായി അപ്പോൾ എനിക്ക് ഒന്ന് ഇപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു മുപ്പതും ഇരുപത് അമ്പത് കോളെങ്കിലും വന്നതാണ് കുറഞ്ഞത് രണ്ട് മൊബൈൽ രണ്ട് നമ്പറിലായിട്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോളൂ മിസ് കോൾ അമ്പതെങ്കിലും വന്നതാണ് സംശയമില്ലാത്തത് അതെനിക്കാം ഈ സമയത്ത് പാമ്പിൻ്റെ കോൾ വരുന്ന സമയമാണ് ഈ ഒരു ആറ് മണി സന്ധ്യയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലൊക്കെ അപ്പോൾ അതിന് സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു ഒരാൾ ഒരു പതിനഞ്ച് സ്ഥലത്താവുമ്പോൾ ഒരു സ്ഥലത്ത് നൂറ് രൂപ വന്നാലും എനിക്ക് ലാഭമാണ് അപ്പോൾ നൂറ് രൂപ വച്ചുമ്പോൾ പതിനഞ്ച് സ്ഥലത്ത് ആകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വണ്ടിക്കെങ്കിലും ആവില്ല ബാക്കി കടം വാങ്ങിച്ചാൽ മതിയല്ല ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാം അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ ഞാൻ ബാർഗെയിൻ ചെയ്ത് പൈസ തിരുവനന്തപുരത്ത് ഞാൻ നിങ്ങൾക്ക് കേരളത്തിൽ എത്രയോടെ നമ്പർ ഇവിടെ തരാം അപൂർവ്വം ആൾക്കാർ മാത്രമേ ഈ ശമ്പളം ഫോറസ്റ്റിന് ശമ്പളം പിടുങ്ങി വാങ്ങുന്നവർ മാത്രമേ ചില ആൾക്കാർ വാങ്ങാറായിരിക്കും എന്നാലും അവർ വിളിച്ച് വാങ്ങുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം എൻ്റെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങളുടെ സർവീസ് ചാർജ് രണ്ടായിരം രൂപയാണ് അല്ലായിരം രൂപ അവരുടെ അവകാശമാണ് അവർ ജോലിയാണ് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ സേവനം ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല പഴയ മീഡിയ ഉണ്ടാക്കിയ ഒരു വാർത്തയാണത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഫ്രീ ആണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല പഴയ ആദ്യം കൊണ്ട് മീഡിയ സബ് മീഡിയ വാർത്തകൾ അവർ തന്നെ കൊടുത്തു ആ വാർത്ത ഫ്രീ അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞു അതിന് മാറ്റിയെടുക്കാൻ പാടാണ് പിന്നെ മാറി മാറി വന്ന കഴിഞ്ഞ കുറേയൊക്കെ ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഒരു സർക്കാർ വരച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു ബാബ സുരേഷിന് ഒരു കാർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കാർ റെഡിയായി ഫൈനാൻസിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് ഫണ്ട് ഫണ്ടൊക്കെ പോയി കാർ ഇറങ്ങി ബാബ സുരേഷ് കണ്ടിട്ടില്ല ആ കാർ ആർക്കും ഓടുന്നത് എനിക്കറിയില്ല അത് ആർക്ക് ആർക്കോടുന്ന ഒരു അംബാസഡർ കാറായിരുന്നു ഇപ്പോഴുള്ള പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അന്ന് അംബാസിഡർ ആയിരുന്നു അന്ന് അംബാസിഡർ ആണെന്നാണ് എൻ്റെ വിശ്വാസം അന്ന് എൻ്റെ ഫണ്ടും പാസ്സായി പോയി കാറും പോയി പക്ഷേ പക്ഷെ കാറ് ബാസുരേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് വീട്ടിലേതെങ്കിലും കൊടുത്തോ ഏതെങ്കിലും അത് ഉറപ്പായിരിക്കും അതായിരിക്കും അങ്ങനെ വരാൻ അങ്ങനെ അത് ഫൈനാൻഷ്യൽ തന്നെ സുരേഷ് കാർ എത്ര ദിവസത്തിനകത്ത് വരുമെന്ന് എനിക്ക് സീക്രട്ട് മെസ്സേജ് തന്നു പക്ഷെ വന്നിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല വർഷം പത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞു പിന്നെ ഗവൺമെൻറ് ജോലി ഒരിക്കലും തരാമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ആലോചന ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ എനിക്ക് പെൻഷൻ ആയിരിക്കും പെൻഷൻ ആകുമ്പോഴാണ് എനിക്ക് ഇനി ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഒരു കാലം ഇനിയിപ്പോൾ എനിക്ക് ജോലി കിട്ടിയാൽ ഒരു പത്ത് വർഷം സർവീസ് തന്നാൽ തന്നെ ഒരിക്കലും പെൻഷൻ ഉണ്ടാവുകയില്ല ഈ താൽക്കാലിക ഒരു പെർമനൻറ്റ് ആയിക്കോട്ടെ ഒരു ഇത്രയും വർഷത്തെ കുറഞ്ഞ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒരു കുറഞ്ഞ വർഷത്തെ പീരീഡ് ആയതുകൊണ്ട് ഒരു ഒരു ഒരനുകൂല്യങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതൊരു ജനങ്ങളെ കണ്ണിൽ പൊടിയിടാം എന്നുള്ളതാണ് അതുകൊണ്ട് അതിനോടൊന്നും ഞാൻ നിൽക്കാൻ തയ്യാറില്ല എനിക്ക് എൻ്റെ മേഖലയിൽ മരിക്കുന്നവരെ എനിക്ക് ഇങ്ങനെ തന്നെ പോകണം ചേട്ടാ ചേട്ടന് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലേ അതുണ്ട് അപ്പം അത് വെച്ചിട്ട് ഈ ഫോറസ്റ്റിനെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടില്ല ഒരുപാട് ലോകത്തിൽ ആദ്യമായിട്ട് ഇത് കാണുന്ന ഇത് കേൾക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് ഫോറസ്റ്റിന് പാമനെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്തത് ഞാനായിരുന്നു ഇനി അങ്ങനെയുള്ള ട്രെയിനിങ്ങും ചേട്ടാ ബാക്കിയുള്ള വൈൽഡ് അനിമൽസിനെയും പാമ്പല്ലാതെ പാമ്പല്ലാതെ എല്ലാ കാട്ടു അല്ല കാട്ടുപൂച്ച മുള്ളം പന്നി അതുപോലെ പന്നി എല്ലാം നേർന്നായി മരപ്പൊട്ടി അപകടത്തിൽപ്പെടുന്ന കീരി ഉടുമ്പ് എല്ലാം ഇനാമ്പാച്ചി എല്ലാം ഒരു മരപ്പെട്ട എല്ലാം പറഞ്ഞാൽ എന്താണ് ഹാൻഡിൽ അളുങ്കന്ന് പറയും ഒരു അല്ല മരപ്പെട്ടില്ല അത് വേറെ അത് അങ്ങനെ സാധനം അതൊക്കെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്

ഇതാണ് എൻ്റെ ലക്ഷ്യം അതിന് കുറേ ധനം കിട്ടിയിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ നല്ല സുഖമായിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു എനിക്ക് കിട്ടിയ അവാർഡും കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് എനിക്ക് നല്ലൊരു പത്ത് സെൻറ്റ് തലം ഒരു വീട് വെച്ച് സുഖമായിട്ട് എനിക്ക് അറിയും നോക്കാൻ എനിക്ക് ജീവിക്കാൻ ഒരാലും ഇല്ലാതെ എനിക്ക് ഇപ്പോൾ അറുപത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടാകാൻ പോകുന്നില്ലായിരുന്നു സുഖമായിട്ട് എനിക്ക് ഞാൻ ഞാനതെല്ലാം കൂടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ചാലിറ്റി ഇന്ന് ചാലിറ്റി ഒരാൾ ഇപ്പോൾ തന്നെ എനിക്ക് വന്നത് ഇനി എനിക്ക് ഇപ്പോൾ ഞാൻ ഈ പന്ത്രണ്ട് കോടി രൂപയുടെ ടിക്കറ്റ് ഞാൻ എനിക്ക് വന്ന് ഇരുപണം ഒറ്റ നൂറ് രൂപയിലും എനിക്ക് അടിച്ചില്ല ഞാൻ കഴിച്ചെന്നാൽ എനിക്ക് ഇനി ഒരു പത്ത് കോടി രൂപ ഉണ്ടെങ്കിൽ എന്നെ എന്നെ വിളിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് പൈസ കൊടുക്കാൻ പറ്റുകയുള്ളൂ ആർ സി സി ഉൾപ്പെടെ ഞാൻ കിടക്കാൻ മെഡിക്കൽ അല്ലെങ്കിൽ എൻ്റെ റൂമിൻ്റെ അവിടെ നിങ്ങൾ നോക്കുക ആർ സി സിയിലൊക്കെ വരുന്ന പാവപ്പെട്ട ആൾക്കാർ എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ഡെയിലി ഇങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി ഞാൻ ഞാനെന്ന് വിടുന്നെടുത്ത് കൊടുക്കാനാണ് എനിക്ക് കിട്ടിയാലും എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നല്ലൊരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ചേട്ടാ ഇതിനെ ശരിക്കും പ്രോപ്പർ ആയിട്ടൊന്ന് മോണിറ്റൈസ് ചെയ്യേണ്ടി വരും ചേട്ടാ ഞാൻ പറഞ്ഞു പിടിക്കാൻ പിടിക്കാൻ വരുന്ന വിളിക്കുന്ന കൃത്യമായിട്ട് ഒരു ഫീസ് ഫീസ് വരുമ്പോ ഇതിന് പ്രത്യേകത ഉള്ളത് ഇത് വീണ്ടും കൂടുതൽ മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെടും ഞാൻ സംശയമൊന്നുമില്ല അപ്പൊ സാധാരണ കയ്യിൽ ഒരു പാവപ്പെട്ട വീട്ടില് വന്നാൽ നമ്മൾ ആയിരം രൂപ ആയിരം രൂപ എടുത്ത് രണ്ടായിരം രൂപിക്കുന്ന പാവങ്ങളുണ്ട് അപ്പുറത്ത് കടവങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്യും പക്ഷേ എനിക്ക് എന്നെ കൊണ്ടതിരിക്കുന്ന നടക്കാൻ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാൾ എനിക്ക് അങ്ങനെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ സുഖമായിട്ട് ജീവിക്കേണ്ട അവസ്ഥകളുണ്ടായിട്ട് അപ്പോൾ അതൊന്നും എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല എന്നും ഇങ്ങനെ തന്നെ പോകണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ എന്റെ മനസ്സിലുള്ളൂ ചേട്ടാ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ല ചേട്ടാ പതിനാല് വയസ്സ് മുതൽ അതെ പാമ്പ് പിടിക്കാൻ തുടങ്ങിയതാണ് അതെ അപ്പൊ ഈ പതിനാല് വയസ്സിലായപ്പോ സാധാരണ കുട്ടികൾക്കൊക്കെ പാമ്പിന് പേടിയായിരിക്കും പേടിയൊന്നും എനിക്ക് ജീവിതത്തിൽ ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല അതുകൊണ്ട് എനിക്ക് വയസ്സും ഒരിക്കലും പേടിയില്ല അന്ന് എനിക്ക് മുപ്പത് കാക്കയുണ്ടായിരുന്നു പതിനൊന്ന് പതിനൊന്ന് നായ ഉണ്ടായിരുന്നു കാക്ക കാക്ക അതെ ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ റോഡിലൊക്കെ റോഡിൽ കിടന്ന സീസൺ ആകുമ്പോൾ മേടീന്നൊക്കെ വിഴുന്ന കാക്ക കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓട് വെച്ച് മറിച്ച് തീറ്റി കൊടുക്കുന്നത് ഒമ്പത് കാക്ക എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് മറ്റേ നായ ഉണ്ടായിരുന്നു എനിക്ക് റോഡിക്കടം നായ്ക്കളെല്ലാം പറഞ്ഞു വെച്ചു തീറ്റി കൊടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് വെച്ചു കൊച്ചിലെ പോലെ ഇഷ്ടമാണ് എനിക്ക് ഇരുന്നൂറ്റി അറുപതോളം പാ പ്രാവുകൾ ഉണ്ടായിരുന്നു ഇരുന്നൂറോളം മോയിലുകളുണ്ടായിരുന്നു ആ സമയത്തല്ല അത് കുറച്ചുകൂടി മെച്ചൂറി പതിനെട്ട് പത്തൊമ്പത് ദിവസമായ സമയത്താണ് അങ്ങനെ നായ്ക്കളൊക്കെ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു റോഡി കിടക്കുന്ന നായ്ക്കളെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വാച്ചു വളർത്തുന്നതല്ല റോഡിക്കിടുന്ന നായ്ക്കെ പറയുന്നു കാക്ക കുഞ്ഞുങ്ങളൊക്കെ െടുത്തുണ്ടെന്ന് വളർത്തി പറക്കാറാകുമ്പോൾ വിടുക നാക്കൾ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മൊയിലൊക്കെ ഒരുപാട് മൊയിലുണ്ടായിരുന്നു പ്രാവു തന്നെ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപതോ പ്രാവുകൾ ഉണ്ടായിരുന്നു പാമ്പുടുത്തക്കാരൻ ലൂല് ചേട്ടൊരു നല്ലൊരു മൃഗസ്നേഹി അല്ല അതുകൊണ്ടാണ് എനിക്ക് ഈ ഈവയെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഇപ്പം അലേക്കുമ്പോൾ ചിരി വരും ഞാൻ വരുന്ന സമയത്ത് പാമ്പ് പാമ്പുടുത്തക്കാരെ കുറിച്ചൊന്നും കേട്ടിട്ടുല്ല ഇപ്പോൾ പാമ്പ് പിടുത്തക്കാര് പറയുന്നത് ഞാൻ മൂന്നാം വയസ്സിൽ പാമ്പ് പിടിച്ചു തുടങ്ങി ഒന്നര വയസ്സ് പാമ്പ് പിടിച്ചു തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടില്ല ഞാൻ വന്നിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ പത്രങ്ങളും വാർത്തകളും വരുന്നത് ആ ഇന്നാള് പാമ്പിനെ പിടിച്ചിരുന്നു അപ്പൊ എനിക്കത് ചിരിയെന്ന് ഭവാനെ ഞാൻ വരുന്നതിന് മുന്നേ അപ്പോണ്ടായിരുന്നു ജനിക്കുന്നതിന് മുന്നേ പാമ്പിനെ പിടിച്ചു അപ്പൊ അച്ഛൻ പിടിച്ചതായിരിക്കും ഞാൻ പഠിച്ചതായിരിക്കും സത്യമാണ് ഞാൻ ഉള്ളാരും പറയുന്നത് ഈ അടുത്ത അടുത്താലത്ത് മൂന്നു വയസ്സോട്ട് പാമ്പന പിടിച്ചൊരു കുട്ടി എണീറ്റ് നിക്കാൻ പോലും മൂത്രം ഒഴിക്കാൻ പോലും എണീറ്റിരിക്കാൻ പോലും കാര്യത്തിനടിയില്ലാത്തൊരു കുട്ടി പാമ്പിനെ പാപനെ പിടിച്ചിരുന്ന ഞാൻ എനിക്ക് ചിരിയോ കുട്ടിക്ക് നിക്കാൻ പോലും പറ്റുന്നില്ല ഈ മൂന്ന് വയസ്സിൽ പാരന്സിന്റെ അല്ല അതൊക്കെ അവർ അവര് പറയുന്നത് എന്റെ കുട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വീഡിയോ പോട്ടേന്നില്ല അങ്ങനെ തള്ളി അത് സത്യം പറഞ്ഞാൽ ഈ അമ്മയുടെ അല്ലേ ഇങ്ങനെ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ഇപ്പോഴും ഒരു 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 കൊച്ചുകുട്ടി വാല് പിടിച്ച് അടിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ കാണാൻ പറ്റും അത് പക്ഷേ കടിക്കുന്നില്ല പക്ഷേ കടിക്കാത്ത എന്തുകൊണ്ട് അതിൻ്റെ ഗ്ലാൻഡ് നീക്കഴിഞ്ഞ് തല ഒട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും തല ഒട്ടിയിരിക്കുന്നു ആ ഗ്ലാൻഡ് പുറ കണ്ണിൻ്റെ പുറകെ ഒട്ടിയിരിക്കുന്നു വായി കൊത്തു വായി തുറക്കുന്നില്ല വായി കൊരത്ത് വെച്ചിട്ട് തുന്നി കെട്ടിയിരിക്കുകയാണ് അതൊന്നും നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വേണ്ടി ഒരു ചുവന്ന പാൻസ് ഇട്ട ഒരു കറുത്ത പനിയിട്ട് ഒരു ചെറിയ ചെറുപ്പക്കാരൻ ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദിക്കാരനാരാണ് ഒരു കിങ് ഓബോർഡ് അടുത്ത് ഇങ്ങനെ മുന്നിൽ പോയിരുന്ന മുന്നിൽ കൂടെ ഒന്നുവയ്ക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ആ പാമ്പിനെ സൂം ചെയ്ത് കൊടുക്കണം ആ പാമ്പിൻ്റെ കണ്ണിൻ്റെ പുറകിൽ ആ ഗ്ലാന്റ് റിമൂവ് ചെയ്തിരിക്കണം ആ ഗ്ലാൻഡ് ഇല്ലാതിന് പാമ്പ് വായി തുറന്നിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ തിരിച്ച് അടയ്ക്കാൻ പറ്റുന്നില്ല വേദന കാരണം അപ്പോൾ അല്ലൊക്കെ എടുത്ത് കളഞ്ഞിരിക്കും അങ്ങനെയാണ് അതിന് നമ്മളോ ായിരുന്നു നീ കണ്ടപ്പോൾ ചിരിയെന്നുള്ള ഞാൻ എല്ലാം സൂം ചെയ്ത് ഓരോ സെക്കൻഡ് സെക്കൻഡ് വെച്ച് ഞാൻ കണ്ടുവന്നുള്ള നമുക്ക് വായ തുറങ്ങുമ്പോൾ മോണ മാത്രമേ അകത്ത് പല്ലില്ല എന്നുള്ള ഗ്ലാൻഡ് കണ്ണിൻ്റെ പുറത്തുള്ള ഗ്ലാൻഡ് ഒട്ടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കാര്യം ഇപ്പം നമ്മളൊന്നും ഇങ്ങനെ ചൂഷൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ചൂഷൻ ചെയ്തെങ്കിൽ എനിക്ക് പത്ത് മൂവായിരത്തി എണ്ണൂറോളം കടിയിൽ വാങ്ങിക്കേണ്ട കാര്യം വരത്തില്ല പത്ത് മൂവായിരത്തി എണ്ണൂറോളം പ്രാവശ്യം കടി കടി വാങ്ങിച്ചു അത് കൂടുതലും വെനമില്ലാത്ത പാമ്പനക്കിട്ട് മുന്നൂറ്റി എൺപതോളം പ്രാവശ്യം വനമുള്ള പാവനാണെങ്കിൽ ഈ മുറുക്കൻ ശങ്കരൻ്റെ കടി വാങ്ങി അതിൽ പന്ത്രണ്ട് പതിമൂന്ന് പ്രാവശ്യം ക്രിട്ടിക്കലായി രണ്ട് പ്രാവശ്യമായി വെണ്ടേട്ടിൻ്റെ ആവശ്യം വന്നുള്ളൂ ബാക്കിയൊക്കെ എക്കെ ഐ സിയിലായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ ഇതിനെ കുറെ ടോർച്ചർ അല്ലേ ചെയ്യുന്നത് ഇതിനെ അതിന് ടോർച്ചർ ചെയ്യുക അതൊന്നും പ്രശ്നമില്ലല്ലോ അവിടെ ഇവിടെ കേരളത്തിൽ കൊണ്ട് പിടിക്കാൻ പാടില്ല കൈ കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ ഒരാൾ ചെയ്യാൻ പറ്റത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് വാർത്ത വരുന്നില്ലല്ലോ പിന്നെ എനിക്ക് കുറച്ച് മീഡിയ സപ്പോർട്ട് കൂടുതൽ കിടക്കായില്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ കൊണ്ട് എടുക്കാതിരിക്കാൻ മീഡിയ വരത്തില്ലല്ലോ അതാണല്ലോ എൻ്റെ പ്രത്യേകത ഇതാണ് വക്ര വക്രബുദ്ധി വക്രദൃഷ്ടി എന്ന് പറയുന്നത് വക്രബുദ്ധിയുള്ളവരുടെ ചിന്തകളാണ് അതിനെ നമ്മളിവിടെ മാറി വന്ന രണ്ട് ഓഫീസർമാർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ലോകത്തിലെ തന്നെ ഏറ്റവും വിഷം കൂടിയ പാമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ബ്ലാക്ക് അല്ലേ ഇപ്പോൾ വേറൊരു കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ബുക്കുകളിലില്ല പക്ഷേ ഏറ്റവും വീര്യം കൂടിയത് ഇപ്പോഴത്തെ കഴിഞ്ഞ ഇറങ്ങിയ ഇറങ്ങിയ ബുക്കുകളിൽ വായിച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് മാമ്പ തന്നെയാണ് വിത്തിൻ സെക്കൻഡ്സിന് ഇടയിൽ ഇടത്ത് സംഭവിക്കും ഇടയിൽ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇടയ്ക്ക് വിനു ഇവിടെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ സർഫ് ചെയ്തു പോകുന്ന ആൾക്കാരെ കടൽ പാമ്പുകൾ കടൽ പാമ്പ് ഞാൻ കടൽപാമ്പിനെയൊക്കെ ഞാൻ എൻ്റെ മലാക്ക പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസിനെ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനെയൊക്കെ കൊണ്ടുവന്നു അതിനെ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ട് തന്നെ കടൽ പാമ്പ് കടൽ പാമ്പ് കരയിലും ജീവിക്കും ഉപ്പുകൾ ഞാൻ രണ്ടാഴ്ച മൂന്നാഴ്ച കൊടുമ്പോൾ കടലിൽ തീരത്ത് പോയി വെള്ളം വെള്ളം ഉപ്പുകളെടുത്തുകൊണ്ട് വന്നിട്ട് അതിന് തന്നെയാണ് അതിന് നല്ല വനം വെനമത്തിൻ്റെ അല്ല അതിനൊരു പ്രത്യേകത ന്യൂറോടോക്സിക് ആയ ടോക്സിക്കായ സാധനമായതുകൊണ്ട് പ്രത്യേകത പെട്ടെന്ന് അപകടം ഉണ്ടാകും പിന്നെ ഈ കടലിലൊക്കെ പോകാൻ പോകുന്ന ഒരു ഉൾക്കടലിൽ വെച്ച് കടി കഴിക്കുമ്പോൾ അവർ മൂന്നും നാല് ദിവസം കഴിഞ്ഞ് മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ അതുകൊണ്ടാണ് അവർക്ക് ഡെത്ത് സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ നമുക്ക് അപകടം ഉണ്ടാവുന്നില്ല അതിനപകം ഉണ്ടാകുന്നില്ല നമ്മുടെ ഈ ഇവിടെ കേരളത്തിലെ കടലിൽ പാമ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പുകളിൽ കടൽ പാമ്പുകൾക്ക് മാത്രമേ വനമുള്ളൂ വെള്ളത്തിൽ നമ്മുടെ നാട്ടിലുള്ള നീർക്കോലിക്കോ എന്ന് പറയുന്ന ചക്കയുടെ കീൽ ബാക്ക് സേക്കെന്നറിയപ്പെടുന്ന നീർക്കോലിക്കൊന്നും വെനമില്ല അതൊന്നും വെള്ളത്തിൽ വയ്ക്കുന്ന ഒരു പാമ്പ് വെന അപ്പോൾ കടലും ഉണ്ടല്ലേ പാമ്പ് കടൽ പാമ്പുകളുണ്ട് കടന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അടുത്ത കാലത്ത് എനിക്ക് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് മലാക്ക സീസിനെ ഒക്കെ ഒന്നൊരു പാമ്പിനെ കിട്ടി മഞ്ചില് കറുത്ത ബാൻഡോട് കൂടിയത് കടൽ പാമ്പ് വെട്ടുകാട് ക്ഷേത്രം വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നാണ് കിട്ടുന്നത് അതെൻ്റെ ഒരു സുഹൃത്ത് കണ്ടിട്ട് തന്നെ വിളിച്ചു അപ്പോൾ ആ സമയത്തൊരു ഇംഗ്ലീഷ് പത്രത്തിലും മറ്റ് പഠനങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് അവസാനം ഇതിനെ റിപ്പോർട്ട് ചെയ്ത കോൾക്കട്ടയിലാണ് കേരളത്തിൽ ഇല്ല എന്ന് റിപ്പോർട്ട് പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി കിട്ടി അപ്പം കടലിന് അടിയിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ സാധ്യത കൂടുതലാണ് അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടി അതങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസിന് എനിക്ക് കിട്ടി അത് പഠിക്കുക കുറേ നാൾ വെച്ച് പഠിച്ചു വന്നിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെ എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജ് കാര്യോട്ടം തിരുവനന്തപുരം കാര്യോട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ജന്തുശാസ്ത്ര വിഭാഗത്തിലെ ഹന്നുമ്മൻ വിയുമ്മൻ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന ഡോക്ടർ ദിലീപ് സാറായിരുന്നു അപ്പോൾ അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു അത് കഴിഞ്ഞ് കറുത്തണ്ണാൻ തനിക്ക് കറുത്തണ്ണാനൊക്കെ കിട്ടി തിരുവനന്തപുരത്ത് സി ടി സി ആറേ കഴിഞ്ഞ ഗവേഷണം കേന്ദ്രത്തിൽ നിന്നായിരുന്നു അപ്പോൾ അത് അറിഞ്ഞ ഉടനെ അറിഞ്ഞുകൊണ്ടുതന്നെ ഞാനന്ന് ഡോക്ടർ ദിലീപിനെ ദിലീപ് സാറിനെ വിളിച്ചു അത് അവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് അവർ റിസർച്ച് അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോന്നെനിക്കില്ല പതിനഞ്ച് വർഷമായി പത്ത് വർഷത്തോളം ആവുന്നു പിന്നെ അത് കഴിഞ്ഞ് തനി തനി വെള്ള തനി വെള്ള എണ്ണാൻ ആൽബിനോ ആൽബിനോ തന്നെയാണ് കണ്ണ് ചുമന്ന കണ്ണും തനി വെള്ളമാണ് തന്നെ വേറെ ഇടത്തുനിന്ന് കൊണ്ടുവന്നില്ല തിരുവാൻഡ്രം ജില്ലയിൽ ആറാലം മൂട്ടിൽ എന്ന് പറയുന്ന തനിക്കുട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മരത്തിന്ന് അദ്ദേഹത്തിന് നിന്ന് കിട്ടിയതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ അറിഞ്ഞോടനെ അതേ തന്നെ വിളിച്ച് പറഞ്ഞു കൊണ്ടുതന്നെ ഞാൻ ഇവിടുന്ന് ഡോക്ടർ ദിലീപ് സാറിനെ കൊണ്ടുപോയി എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു അതവര് ചോദിച്ചു പുള്ളിക്കാരൻ കൊടുത്തില്ല നമുക്ക് തന്നിരുന്നുവെങ്കിൽ അവർക്ക് എന്താണ് അതിൻ്റെ ഡി എൻ എ ഡി എൻ എ പരിശോധിക്കാൻ പറ്റും ഡി എൻ എ ചെയ്തിരുന്ന പരിശോധിച്ചിരുന്നെങ്കിൽ ഏത് എന്ത് സ്പീഷീസ് മാറ്റം ഉണ്ടോ ഇവിടെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നിരിക്കാം ഇവിടെ ഇത് ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും അടുത്ത് ഇത് വരത്തില്ലല്ലോ അതൊക്കെ പഠിക്കാൻ പറ്റും പക്ഷേ അവർക്ക് കൊടുത്തില്ല പറഞ്ഞു ചേട്ടൻ ചേട്ടാ ഈ ഒരുപാട് പാമിന് പിടിച്ചു അതെ അപ്പം ഈ പാമിനെല്ലാം കൊണ്ട് വിടുന്നത് എവിടെയാണ് ഞാൻ പണ്ട് കാലങ്ങളിൽ തിരുവനന്തപുരത്ത് നെയ്യാർ പൊന്മുടി പൊന്മുടി അതെ അതെ പൊന്മുടി ആൾ ചല്ല ഞങ്ങൾ പൊൻമുടി പൊൻമുടിയിലല്ല പൊൻമുടി ഞങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോ താഴ്വരകളിൽ കൂടി സഞ്ചരിച്ച് മേളിൽ പോയിട്ട് പതിനൊന്നാം മളവിൻ്റെ കൂടെയൊക്കെ പോയിട്ട് ഇറങ്ങി താപ്പിട്ട് നിങ്ങൾ പോകാത്ത ഒത്തിരി ഉണ്ട് ആൾക്കാർ അത് ഗസ്റ്റുകളെ അനുവദിക്കാത്ത സ്ഥലങ്ങൾ അവിടെ കൊണ്ട് തുറന്നു അങ്ങനെ വിട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ അച്യുതാനന്ദ സാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നെയ്യാർ ഡാമിൽ ഒരു പാമ്പുടി നടന്നു ഒരു ലേഡിയെ നീർക്കോലി അടിച്ചു അവർ വൈദ്യൻ്റെ അടുത്ത് പോയപ്പോൾ വൈദ്യം പറത് രാജിൽ എന്നാകും കടിച്ചാണെന്ന് ആ രാജിലെന്നാകും ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ഭാമന രാജിലടിച്ചാണ് അഞ്ച് മിനിറ്റ് ഒക്കെ കഞ്ഞി മരിച്ചു തന്നെ എന്ന് പറഞ്ഞു ആയപ്പോൾ അവരൊക്കെ കൂടെ വലിയ പ്രശ്നമായി തമിഴ്നാട്ടിൽ നിന്നാരവിടെ ഭാവന കൊണ്ട് എന്നെ കണ്ടപ്പോൾ തമിഴിൽ കൊണ്ടല്ലോ എന്നിട്ട് കാര്യമില്ല അപ്പോൾ തമിഴ്നാട്ടുകാരവിടെ ഭാവന കൊണ്ട് തുറന്നു വിട്ടി വന്ന വെട്ടി കൊന്നിനെ അടിച്ചു കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോയി അവരെ കണ്ടു എന്നിട്ട് എൻ്റെ കയ്യിലെ പാടുകളൊക്കെ ഞാൻ കടിച്ച പാടൊക്കെ കാണിച്ചു കൊടുത്തു ഇത് അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അപ്പം അന്ന് അന്ന് സാറ് പറഞ്ഞു സാറിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാമ്പന ഇവിടേണ്ടെന്ന് പറഞ്ഞു അവിടെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പാമ്പന വിടുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി കോന്നി പമ്പ ശബരിമല റൂട്ടിലൊക്കെയാണ് ഉൾക്കാടുകളിലാണ് പാമന വിട്ടു കൊണ്ടത് ഇരുതലമൂരി അങ്ങനത്തെ വെള്ളിമുങ്ങൾ ഇതെല്ലാം കഥകളാണ് നാഗമാണിക്കം മീൻസ് ജുവൽസ് ആണ് ജുവൽസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഭൂമിയിൽ ഒരു ജീവിയുടെ ശരീരത്തിൽ ഫാം ചെയ്യുന്ന സാധനമല്ല ഓ അതിന്റെ കഥ ഞാൻ എന്ന് പറഞ്ഞാൽ എന്തോ ഈ ഇത് കട്ട കേട്ടിട്ടുള്ള ക്രിസ്റ്റൽ അത് ക്രിസ്റ്റൽ അത് കഥന്നും വിലയുള്ള സാധനമല്ലോ ഇത് അതല്ല ഇത് നാഗമാണിക്ക് ഗോതമ്പൂണിയുടെ തിളങ്ങും മിനിങ്ങും എന്നൊക്കെയാണ് പറയുന്നത് ശുദ്ധമണ്ഡത്തിലാണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഭൂമിയുടെ ജുവൽസ് ഒരിക്കലും പാമ്പിന്റെ തരത്തു കൊണ്ടാണ് സാധനമല്ല അത് വെറും മനുഷ്യ മനുഷ്യന്റെ സൃഷ്ടി മാത്രം അതുകൊണ്ടാണ് ആയിരം കോടി നൂറ് കോടി രൂപയൊക്കെ വില ഇല്ലാത്ത സാധനത്തിന് കൊടുക്കാത്ത മാട്ടിന് കൊല്ലാത്ത വില എന്ന് പറയുമ്പോൾ ഇല്ലാത്ത സാധനത്തിന് ഇല്ലാത്ത വില നൂറ് കോടി രൂപ അത് മാത്രമല്ല ഇതൊക്കെ ശുദ്ധമായ മണ്ടത്തരല്ലേ ജുവൽസ് അവിടെ ജുവൽസ് അവിടെ കല്ലുണ്ടാവുന്ന ഒറ്റ ജീവിയേ ഉള്ളൂ അത് മനുഷ്യൻ മാത്രമാണ് മൂത്രത്തിലേക്കല്ല അത് മാത്രം പറഞ്ഞുമായിരിക്കും പൈസ പൈസ ഇല്ല ഡോക്ടർമാർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ വെള്ളിമൂങ്ങയുടെ കാര്യം വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സാധനമൊക്കെ ഭാഗത്ത് നിരൂപദ്രവ കാര്യമാണ് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സാധനം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ല ഈ സാധനമുള്ള ലൗചിഹ്നം പോലെ മുഖം തോന്നുന്ന അടിയിൽ വയറ്റിനടിയിൽ വെള്ളമുള്ളതിനാണ് വെള്ളിമൂങ്ങൾ വെള്ളിമൂങ്ങ യഥാർത്ഥത്തില്ല വെള്ളിമുങ്ങ കാശ്മീർ കാശ്മീർ മഞ്ഞുമലകളിൽ മാത്രം കണ്ടുവരുന്ന ചുവന്ന കണ്ണോടു കൂടിയ തനി വെള്ളക്കള്ള മുങ്ങയാണ് വെള്ളിമൂങ്ങ അത് നമുക്കിവിടെ ഇല്ല ഇപ്പോൾ ഇതിനെയാണ് വെള്ളി പോകുന്നത് അപ്പോൾ ഇതിനൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു വിലയും ഇല്ല ഒരു കാര്യവും ഇല്ല ഇതാരോ ആരോ ചെയ്തു വെച്ച പൊട്ടന്മാർ പറഞ്ഞതിൻ്റെ പുറകെ കുറെ ആൾക്കാർ സഞ്ചരിക്കുന്നു ചേട്ടൻ ചോദിച്ചിട്ട് ഒരുപാട് 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 പേര് വന്നിട്ടുണ്ട് വന്നവർക്കൊക്കെ ഞാൻ രണ്ടുപേർക്ക് വന്നവരെ ഞാൻ ജയിലിലാക്കിയിട്ടുണ്ട് രണ്ട് പേർ രണ്ടുപേരും വന്നിരുന്നു രണ്ടുപേരും ഞാൻ ചെയ്യില്ല പിന്നെ എല്ലാം പത്രത്തിൽ വന്നാർ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് പിന്നെ പാമ്പിൻ്റെ വിഷം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് അനോ അല്ല വിഷം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു തന്നു ഞാൻ അപ്പോഴെന്നെ അന്നത്തെ ഡി എഫ് ഒ എനിക്ക് വന്ന് അന്നത്തെ ഡി എഫ് ഒ പ്രദീപ് കുമാർ സാറായിരുന്നു ആ മെസ്സേജ് അപ്പോൾ പാസ് ചെയ്തു അത് അവർ പിടികൂടി അദ്ദേഹത്തിന് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് എന്നെ ആയാലെ കൊല്ലെന്നൊക്കെ പറഞ്ഞ് വട്ടോത്തിയിട്ടൊക്കെ എൻ്റെ പറയേ നടന്നു ഞാൻ പറഞ്ഞു കൊന്നോളം പറഞ്ഞു പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കൊരു അറിവില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു വെനത്തിൻ്റെ കേസ് വന്ന് എയർപോർട്ടിൽ വെച്ച് പിടിച്ചു അതെല്ലാം പിടിച്ചെല്ലാം പാ കോഴിമുട്ടയുടെ വെള്ളമായിരുന്നു എന്നുള്ള പാമ്പിൻ്റെ വില ഇതൊക്കെ നേതൊക്കെ അറിഞ്ഞിടാത്തത് കൊണ്ടാണെന്നുള്ള അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഇരുതല പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ കുറിച്ച് പറയുന്നത് നിങ്ങളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു പാമ്പിന് നൂറ് കോടി രൂപ വില പറയണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ള നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇരുതല പാമ്പിന് നൂറ് കോടി വിലയുണ്ടെന്ന് പറഞ്ഞു ഒരു ജീവനുള്ള ഒരു സാധനമാണ് ഇവിടുന്ന് നൂറ് കോടി രൂപ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് ചത്തുവയ്ന്തു ചെയ്യും അങ്ങനെ ആരെങ്കിലും വാങ്ങുമോ ഇന്നുവരെ ആരെങ്കിലും കോടിയ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടോ ഇത് ചില ആൾക്കാർ വിദ്യാഭ്യാസമുള്ള ആയ കുറേ ചെറുപ്പക്കാരെ കുറേ ആൾക്കാർ പറഞ്ഞിട ഇത് ആയിരം കിട്ടും നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ച് എവരെന്തോ എവിടെ എന്തെങ്കിലും പലിശയ്ക്ക് പൈസ എടുത്ത് അവർ വീട്ടിലെ പണയോ സ്ഥലമൊക്കെ വിട്ടി പണയം വെച്ച് പത്ത് ഇരുപത് ലക്ഷം രൂപ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ട് തിരി തിന്നാൻ കൊടുക്കുന്നത് ശർക്കരയിൽ ശാല അവലിൽ ശർക്കര ഒഴിച്ച് ഉരുട്ടിവച്ച് കൊടുക്കുക ഏതെങ്കിലും പാപ്പ് ജീവിക്കുകയോ എന്നിട്ട് എന്നിട്ട് എൻ്റെ അണ്ണാക്കി കുത്തി കുത്തിയറയ്ക്കി കൊടുക്കും ഇത് ഷൂറുന്ന് കുറച്ച് സമയം ചത്തു പണിച്ചത് ഉടങ്ങി ചുക്കടിച്ച് ചത്തു പണിച്ചത് ഇന്ന് ശുദ്ധ മണ്ഡത്തരാണ് പിന്നെ പറയുന്നത് ഈ ഞാനൊരു പ്രാവശ്യം ഫോറസ്റ്റിന്റെ എൻഫോർമർ ായിട്ട് ഈ പാമ്പിനെ വിൽക്കാനിരിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഓഫീസർമാർ പറഞ്ഞിട്ട് അപ്പോൾ ചെല്ലുമ്പോൾ ബോംബെയിൽ നിന്ന് വരുന്നുവെന്നും പറഞ്ഞു രണ്ടുപേർ വരുന്നു അവർ മറ്റേ വള ഒരു സ്വർണ്ണ വളയൊക്കെ ഇട്ട് റൈസിലിട്ടൊക്കെ ഇട്ട് എല്ലാം മുക്കാണ് ഇട്ടുണ്ടരുന്നത് ഈ പൊട്ടമാർക്ക് അറിയാൻ പോയത് വന്നിട്ട് വലിയ മാലയൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ വരണമെങ്കിൽ ആ ഇത് സർദാർജിയാണ് അല്ലെങ്കിൽ ഇത് പണിക്കാരനാണ് വന്നിട്ട് ഇതിൻ്റെ പുറത്ത് ടെസ്റ്റർ വച്ച് നോക്കും ഇരുതല ഞാൻ നിൽക്കുന്ന സമയം ഇരുതര പാമ്പിൻ്റെ സ്ഥലത്ത് ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ ലൈറ്റ് കത്തുകയാണെങ്കിൽ എൻ്റെ അകത്ത് ഇറിഡിയം ഉണ്ടെന്നാണ് പറയുന്നത് ഇറിഡിയം ബയോ ഇറിഡിയം ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് ഇട്ട് ടോബ് അരി വാരി പച്ചരി പച്ചരില്ല അരിവാരി ഇട്ടു അരി പൊടിഞ്ഞാലും ഇറിഡിയുണ്ട് അരി പൊടിഞ്ഞില്ലെങ്കിൽ ഇറിഡിയ ഇല്ല എന്തൊക്കെ പൊട്ടത്തിലെങ്കിൽ ബയോ ഇറിഡിയം ഇതിൻ്റെ ശരീരത്തിൽ ഫോം ചെയ്യും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന സാധനമാണോ ബയോറിഡിയം ബയോറിന്ന് വെച്ചാൽ ഐസോ അല്ലേ ഈ ഐസോട്ടായ സാധനം ഏതെങ്കിലും ജീവി ടി ഫോം ചെയ്യുന്ന സാധനമാണ് എന്ത് പൊട്ടത്തര പിന്നെ പറയുന്നതന്നെ ഈ പാകിസ്ഥാൻ പോലെ അല്ലെ മറ്റു രാജ്യങ്ങളിൽ മുറുക്കാൻ കടയിൽ കിട്ടുന്ന സാധനമാണ് ആ ആറ്റം ഇവിടെ ഇവിടെ ഈ കോടി ഈ കോടിലെടുത്ത് വാങ്ങിക്കുന്ന വല്ല കാര്യമുണ്ടോ ഈ കോടിയെടുത്ത് വാങ്ങിക്കുന്ന എന്ത് കാര്യമുണ്ടേ അവിടെ നിസാരവിലയ്ക്ക് കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഇതെല്ലാം ശുദ്ധമായ മണ്ടത്തരങ്ങളും പൊട്ടത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എൺപത്തി മൂന്നിലും അവറ്റാരോ പറഞ്ഞിട്ട് തിരിടിയുണ്ടെന്ന് പിന്നെ അത് തിരുത്തപ്പെട്ടു ഇല്ലാം തിരുത്തപ്പെട്ടു പിന്നെ അന്നത്തെ ഓർമ്മ വെച്ച് ഇന്ന് ചെറുപ്പകരൻ്റെ പുറകെ സഞ്ചരിക്കുകയാണ് അതെല്ലാം കേസിൽ പ്രതിയെ ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ശുദ്ധ ശുദ്ധമണ്ടത്തേ ഈ പാമ്പ് പാവം ചത്തു കുറച്ച് ദിവസം ഇത് കയ്യിലിരുന്ന് തീറ്റി കൊടുക്കാതെ ഈ ചത്തുവാണ് മനസ്സിലായി പറയാനുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ കോളുകൾ വെയിറ്റിങ്ങിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ട് സംസാരിച്ചൊന്നും നിങ്ങൾ വെളുത്താലും തീരത്തില്ല ചേണ്ട കഥകൾ ഇങ്ങനെ കേട്ട് കേട്ട് ഒന്ന് തീരുമ്പോൾ ഒന്നിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട് ഇത്രയും തിരക്കുണ്ടായിട്ടും എന്ന് പറഞ്ഞാൽ തിരക്കെന്ന് പറഞ്ഞാൽ ചിലർ തിരക്കൊന്നും കേരളത്തിൻ്റെ അങ്ങത്തെ ഇങ്ങട്ട് ഓടി ഇടന്ന് പാമ്പിനെ പിടിക്കുന്നതും ഇത്രയും തിരക്കിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതിന് ഒരുപാട് താങ്ക് യു സന്തോഷം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളും ചേട്ടൻ കാരണം ഇപ്പോൾ മാറി ഇപ്പോൾ എനിക്ക് പോകുമ്പോൾ നമ്മുടെ കാണികൾക്കും ഇത് ഒരുപാട് ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അപ്പോൾ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ ദാസാ ഇന്നത്തെ കോഡ് ഞാൻ തന്നെ പറയാം രാജവെമ്പാലോ വൺ നല്ലൊരു കോഡല്ലേ അപ്പോ അപ്പൊ ഇൻഡലസ് പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ് കാർത്തിക് സൂര്യ സൂര്യൻ ശ്രീയാന്ത് ഇത് നമ്മുടെ സ്വന്തം